നമസ്കാരം. ലോകമഹാസമുദ്രങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും എന്ന വിഷയത്തെ സംബന്ധിച്ച മൂന്നാമത്തെ ഭാഗത്തെ നാലാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനകം തന്നെ നിങ്ങൾ കഴിഞ്ഞ മൂന്ന് വീഡിയോകളും കണ്ടുവന്നു, അത് മനസ്സിലായി, അതിൽ അത് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക്, മനസ്സിലാകാത്ത കാര്യങ്ങൾ നമുക്കൊരു സംശയ നിവാരണ സെഷനിൽ തീർക്കാവുന്നതാണ്. ഇത് ഈ ഭാഗം, മൂന്നാമത്തെ ഭാഗം, അതായത് ലോകമഹാസമുദ്രങ്ങളും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധത്തെ കുറെ കൂടി നേരിട്ട് കാണുന്ന ഒരു ഭാഗമാണ്. ഇതിൽ ഭൗമ പരിണാമ രൂപീകരണ വേളയിലെ സമുദ്രങ്ങളുടെ പങ്ക് പ്രധാനമായും ചർച്ച ചെയ്യുന്നു. സമുദ്രം ഒരു നിലവറ എന്നുള്ള ഒരു രീതിയിൽ അവതരിപ്പിക്കുന്നു. ഏതിൻ്റെയൊക്കെ താപീകരണവാതകങ്ങളുടെ അല്ലെങ്കിൽ താപത്തിൻ്റെ അതുവഴി ആഗോള കാലാവസ്ഥയുടെ പരിരക്ഷകർ എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ച ഈ ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മാത്രമല്ല കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ സമുദ്രങ്ങളുടെ പങ്കും നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ നമ്മൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇതേ വിഷയത്തിൽ മറ്റൊരു ചർച്ച നമ്മൾ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് വേണ്ടി ഒരു വർഷം മുൻപേ നൽകിയിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പോർഷനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ നമുക്ക് കാണാം. അതിൽ കൂടുതൽ ചർച്ച ചെയ്തിരിക്കുന്നത് സമുദ്രങ്ങൾ എന്തൊക്കെയാണെന്ന്, അത് ആൾറെഡി നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. സമുദ്രത്തിൻ്റെ ഘടനയും ആ ഘടന കൊണ്ട് മാത്രം സമുദ്രം എങ്ങനെയാണ് അന്തരീക്ഷവുമായി ബന്ധപ്പെടുന്നതെന്നും അന്തരീക്ഷത്തിൽ നിന്നും താപവും മറ്റു കാര്യങ്ങളും അതിലേക്ക് ആവാഹിക്കുന്നതും സൂക്ഷിച്ചു വെക്കുന്നതും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സമുദ്രത്തിൻ്റെ ഉത്ഭവം മുതൽ ഇന്ന് ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന കാലാവസ്ഥ അവസ്ഥ എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നും അതിൽ സമുദ്രത്തിന് എത്രമാത്രം പങ്കുണ്ട് എന്നുള്ള കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇതൊരു ഏതാണ്ട് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ചയായിട്ട് പണ്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഭാഗവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അത് നമ്മളിവിടെ ഉൾക്കൊള്ളിക്കണം. ഇനി നമുക്ക് ടോക്കിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇത്രയും സംസാരിച്ചത് ഉഷ്ണദേശീയ ഗവേഷണ കേന്ദ്രം എന്നാണ്. എന്താണ് ഈ ഉഷ്ണദേശീയം? അപ്പോൾ ഞാനിത് വളരെ സിമ്പിളായിട്ട് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഇതിനെ പരിചയപ്പെടുത്താം. ഇപ്പോൾ സൂര്യനിൽ നിന്നും സൂര്യൻ്റെ ഭൂമിയിലേക്ക് നോക്കുന്ന ഒരാൾ എന്നുള്ള ആണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ നിന്ന് 23 ഡിഗ്രി വലത്തേക്ക് ചരിഞ്ഞിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഈ ഭൂമി സൂര്യന് ചുറ്റും 365 ദിവസം കൊണ്ട് കറങ്ങുന്നുണ്ട്. അത് നമ്മൾ ഒരു വർഷം എന്ന് വിളിക്കും. അതുകൂടാതെ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ 24 മണിക്കൂർ കൊണ്ട് ഒരു സ്പിൻ അല്ലെങ്കിൽ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് 4 പ്രധാനപ്പെട്ട സീസണായിട്ട് നമുക്ക് സീസണല്ല 4 പ്രധാനപ്പെട്ട കാലയളവുകളായിട്ട് ഇതിനെ തിരിക്കാം. ആ ഈ കാലയളവുകൾ എങ്ങനെ തിരിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ സൂര്യനിൽ നിന്നും നമുക്ക് കിട്ടുന്ന വെളിച്ചത്തെ ഡിപ്പെൻഡ് ചെയ്യുക ആശ്രയിച്ച് നമ്മൾ തിരിക്കുകയാണെങ്കിൽ ദക്ഷിണായനാന്തം അല്ലെങ്കിൽ ഉത്തരായനാന്തം എന്ന് പറയുന്നത് ഈ സോളിസ്റ്റിസസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗം ഭൂമിയുടെ സൂര്യനിൽ നിന്നും പ്രകാശം കിട്ടാതെ മാറി നിൽക്കും. അത് ഈ ഭൂമിയുടെ ചരിവ് കൊണ്ടാണ്, അതായത് അച്ചുതണ്ടിലെ ചരിവ് കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇത് സാധാരണ ദക്ഷിണ ഭാഗത്ത് ഡിസംബറിലും ഉത്തരഭാഗത്ത് ജൂണിലുമാണ് സംഭവിക്കുന്നത്. എന്നാൽ മറ്റു രണ്ട് കാലങ്ങൾ നോക്കി നോക്കൂ, മാർച്ച് അല്ലെങ്കിൽ സെപ്റ്റംബർ, തുല്യ ദിനരാത്ര കാലം. ആ സമയങ്ങളിൽ നമുക്ക് ഏതാണ്ട് ഒരേ രാത്രിയുടെ മണിക്കൂറുകളും ഒരേ പകൽ മണിക്കൂറുകളും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം എന്തിനാണ് ഞാനിങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് കൊണ്ടുണ്ടാകുന്ന ഈ പ്രതിഭാസം കൊണ്ട് നമ്മുടെ കാലാവസ്ഥ വളരെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. നമ്മുടെ കാലാവസ്ഥ തന്നെ ഒരുപക്ഷെ, അതായത് നമുക്ക് ഒരു വർഷത്തിൽ 4 സീസൺ ഉണ്ടെന്ന് പറയാം അല്ലേ, നമുക്ക് സമ്മർ വിൻ്റർ അങ്ങനെ പറയാം. അപ്പോൾ അതുണ്ടാകുന്നത് തന്നെ ഈ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവാണ്. ഇനി ഞാൻ ഈ കറുത്ത വര കൊണ്ട് അടയാളപ്പെടുത്തിയ മേഖലകൾ ശ്രദ്ധിക്കൂ. അത് ഈ വർഷത്തിൻ്റെ ഏത് സമയത്തായാലും ഏതാണ്ട് തുല്യ അളവിൽ അതിന് വെളിച്ചം ലഭിക്കും.
അത്തരം മേഖലകളെയാണ് ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ എന്ന് വിളിക്കുന്നത്. ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ രാത്രിക്കും പകലും ഏതാണ്ട് തുല്യ സമയം തന്നെയാവും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലെ കാര്യം, നമ്മൾ കലണ്ടർ ശ്രദ്ധിക്കുന്നവരാണ്, മനോരമയായാലും മാതൃഭൂമിയായാലും. അപ്പോൾ അതിലെഴുതിയിട്ടുണ്ട് ഉദയം അസ്തമയം. എത്ര വർഷത്തിൻ്റെ ഏത് ഭാഗം എടുത്താലും അത് വളരെ മാറുന്നില്ല. 6 മണി അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ 6 മണി വൈകുന്നേരം അത് തന്നെയാണ്. അപ്പം നമുക്ക് തുല്യമായ സൂര്യപ്രകാശം കിട്ടുന്ന മേഖലകളിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ ഈ മേഖലകളെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളെന്ന് പറയുന്നു. ഇത് നമ്മുടെ ഭൂമിയുടെ 30 ഡിഗ്രി നോർത്തിൽ നിന്നും 30 ഡിഗ്രി സൗത്തിലോട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പം ആ ഭാഗത്തെ പറ്റിയുള്ള കാലാവസ്ഥകളെയാണ് നമ്മൾ ഉഷ്ണദേശീയ കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളുടെ സ്ഥാപനം അതിനെ അധിഷ്ഠിതമായിട്ടൊരു ഒരു സ്ഥാപനമാണ്. പക്ഷേ എന്ന് വെച്ച് നമ്മൾ അത് മാത്രമല്ല പഠിക്കുന്നത്, കാരണം കാലാവസ്ഥ ഒരിക്കലും ഉഷ്ണദേശീയത്തിൽ നമ്മൾ ഒതുക്കി നിർത്തി പഠിക്കാനാവുന്നതല്ല. കാരണം എന്നോ അങ്ങ് ദക്ഷിണ മേഖലയിലും ഉത്തരമേഖലയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളും നമ്മുടെ കാലാവസ്ഥയെ ബാധിക്കാറുണ്ട്. അപ്പോൾ പക്ഷെ കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് ഈ ഉഷ്ണദേശീയ കാലം, കാരണം നമ്മുടെ മൺസൂൺ അഥവാ മഴ ഒരു ഉഷ്ണദേശീയ ഒരു ഒരു ഫിനോമിനനാണ്. അപ്പോൾ ആ ഒരു പ്രതിഭാസമാണ്. അപ്പോൾ അതുകൊണ്ട് പഠിക്കാനാണ് കൂടുതലും ഈ ഉഷ്ണദേശീയ മേഖലയിലെ ഒരു ഊന്നൽ നൽകിയിട്ടുള്ള ഒരു പ്രധാന സ്ഥാപനം നമ്മുടെ ഭാരതത്തിൽ നമ്മൾ ഗവൺമെൻറ് അത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ കുഞ്ഞുകുട്ടികളൊക്കെ ഉണ്ടാവും, നമുക്ക് കുറച്ച് അടിസ്ഥാനപരമായ ഒരു ഒരു അറിവും കൂടെ സമ്പാദിച്ച് മുന്നോട്ട് പോകാം. എന്താണ് സൂര്യനും ഭൂമിയും? സോ പുറത്ത് നമുക്കറിയാവുന്ന പല കാര്യങ്ങളാണ്, ഞാനൊന്ന് വായിക്കാം നമുക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രം. സോ സൗരയൂഥത്തിലെ 3-ാമത്തെ ഉപഗ്രഹമാണ് ഭൂമി, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഭൂമി സൂര്യനിൽ നിന്നും ഏതാണ്ട് 150 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് അല്ലേ. നമ്മളെപ്പോഴും ഓർക്കണമെന്നില്ല അയ്യോ ഇത്രയാണോ എന്നുള്ളത്, പക്ഷേ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ ഏതാണ്ട് 8 മിനിറ്റ് 20 സെക്കൻഡ് സമയമെടുക്കുന്നുണ്ട്. അതും ഒരു 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 കൗതുകകരമായ ഒരു കാര്യമാണ്. 8 മിനിറ്റ് 20 സെക്കൻഡ് കൊണ്ടാണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നത് അല്ലേ. സൂര്യനും ഭൂമിക്കും ഇടയ്ക്കുള്ള അകലം ശൂന്യമാണ്. നമുക്കറിയാം ശൂന്യാകാശം നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്കാണ്. ഭൂമിയോട് അടുത്ത് വെറും 50 കിലോമീറ്ററിന് താഴെ മാത്രമേ വായു അഥവാ അന്തരീക്ഷമുള്ളൂ. അപ്പോൾ നോക്കൂ, ഈ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു വളരെ ചെറിയ ഒരു ഒരു ത്വക്ക് അല്ലെങ്കിൽ ഒരു സ്കിൻ എന്ന് വേണമെങ്കിൽ പറയാം ഭൂമിയുടെ അല്ലേ. അത് വെറും 50 അല്ലെങ്കിൽ അതിൽ താഴെ കിലോമീറ്ററുകൾക്ക് താഴെ മാത്രമേ വായു അല്ലെങ്കിൽ അന്തരീക്ഷമുള്ളൂ. ഇനി നമുക്ക് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് അന്തരീക്ഷത്തിലെ അടിസ്ഥാന ഘടകങ്ങളെ പറ്റി മനസ്സിലാക്കാം. ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല. ഉദാഹരണത്തിന്, പൂർണ്ണമായും നീരാവി നീക്കം ചെയ്ത അന്തരീക്ഷത്തിൽ താഴെ പറയുന്ന അനുപാതത്തിൽ വാതകങ്ങൾ അടങ്ങിയിരിക്കും. ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്നുള്ളത് പിന്നീടുള്ള എൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇതിലെ നൈട്രജൻ ഏതാണ്ട് 78%, ഓക്സിജൻ 21% അടങ്ങിയിരിക്കുന്നു. പിന്നെയുള്ളത് ആർഗോൺ ആണ്. അത് കഴിഞ്ഞ് വരുന്നതാണ് കാർബൺ ഡയോക്സൈഡ്. ഇപ്പം നതാഷ തന്നെ നമ്മുടെ ആമുഖത്തിൽ പറഞ്ഞു, ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് കാർബൺ ഡയോക്സൈഡ് പോലുള്ള വാതകങ്ങൾ നമ്മളുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷേ അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 0.004% മാത്രമാണ്. മറ്റു വാതകങ്ങൾ ഇതിലും താഴെ പാകത്തിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇനി ഈർപ്പമേറിയ അന്തരീക്ഷത്തിലാണെങ്കിൽ പക്ഷേ ഇവ കൂടാതെ ഒരു 4% വരെ നീരാവിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി എങ്ങനെയാണ് ഈ അന്തരീക്ഷം ചൂട് കിട്ടുന്നത്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് വഴിയാണ് അന്തരീക്ഷത്തിന് ചൂട് കിട്ടുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ കുട്ടികളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാനിതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇതിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. നമ്മളുടെ പ്രധാന ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണ്. ഓക്കെ, സൂര്യനാണ് നമ്മുടെ പ്രധാന ഊർജ്ജ സ്രോതസ്. ഈ സൂര്യനിൽ നിന്നും ഊർജ്ജം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? നമുക്ക് കിരണങ്ങൾ വഴിയാണ് കിട്ടുന്നത്. ഈ കിരണങ്ങൾക്ക് പല മാനദണ്ഡങ്ങളുണ്ട്. അതായത് ചില കിരണങ്ങൾ വളരെ ദീർഘദൂര കിരണങ്ങളായി ദീർഘ നീളത്തിലുള്ള കിരണങ്ങളായിട്ട്, ഇപ്പോൾ ലോങ് വേവ്, അതിനെ ഞാൻ മലയാളത്തിൽ എൻ്റെ മലയാളം തർജിമ ശരിയല്ലെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഇപ്പോൾ ദീർഘകിരണങ്ങളായിട്ട് എത്തുന്നുണ്ട് ഇപ്പോൾ ഇൻഫ്രാറെഡ് എന്നു വിളിക്കുന്ന കാര്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രകാശരശ്മികൾ, നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്ന പ്രകാശരശ്മികളായിട്ട് 50% അല്ലെങ്കിൽ 55% ഊർജ്ജം ആ മേഖലയിലാണ് വരുന്നത്. അതിലെന്തൊക്കെയുണ്ട്? ഇപ്പോൾ റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, വയലറ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്നുണ്ട്. ഇനി അതിനും താഴെയുള്ള ഹ്രസ്വ കിരണങ്ങൾ എന്ന് പറയുന്നതാണ് ഇപ്പോൾ അൾട്രാ വയലറ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു കിരണങ്ങളായിട്ടാണ് സൂര്യൻ്റെ പ്രകാശം അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം ഭൂമിയിൽ എത്തുന്നത്. ഇനി ഈ ഊർജ്ജങ്ങൾക്കൊന്നും തന്നെ നമ്മുടെ അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കാൻ കഴിവില്ല. അതെന്തുകൊണ്ടെന്നാൽ അന്തരീക്ഷത്തിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളൊന്നും ഈ വരുന്ന കിരണങ്ങളെ ആകിരണം ചെയ്യാനായിട്ടുള്ള അതിനുള്ള കഴിവില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ കിരണങ്ങളെല്ലാം തന്നെ സൂര്യനിൽ നിന്നുള്ള ഹ്രസ്വ കിരണങ്ങൾ ഭൂമിയിൽ തട്ടുന്നു.
ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. നമുക്കിതിനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഭൂമിക്ക് ചൂട് പിടിക്കുന്നു. അപ്പോൾ ചൂട് പിടിച്ച ഭൂമി എന്ത് ചെയ്യുന്നു? ദീർഘഗ്രഹണങ്ങൾ പുറപ്പെടുവിക്കുന്നു. അത് ഒരു ഫിസിക്സിലെ ഒരു സിദ്ധാന്തമാണ്. ഇപ്പോൾ സ്റ്റെഫാൻസ് ബോൾസ്മാൻസ് ലാ എന്ന് പറയും. അതായത് ഒരു ചൂട് പിടിച്ച വസ്തു അതിൻ്റെ ചൂടിന് ആനുപാതികമായ രീതിയിൽ കിരണങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഇതാണ് അതിൻ്റെ ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള സിദ്ധാന്തം. അപ്പോൾ ഭൂമിക്ക് ചൂട് പിടിക്കുന്നതോടുകൂടി ചൂട് പിടിച്ച ഭൂമി ദീർഘകിരണങ്ങളെ പുറപ്പെടുവിക്കുന്നു. അതെന്ത് സംഭവിക്കുന്നു? ഈ ദീർഘകിരണങ്ങളെ ചില വാതകങ്ങൾ, അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ചില വാതകങ്ങൾ ആഗിരണം ചെയ്യുന്നു. അപ്പോൾ ഈ സൂര്യനിൽ നിന്ന് വരുന്ന നേരിട്ട് വരുന്ന ഊർജത്തെ ആഗിരണം ചെയ്യാൻ കഴിയാത്ത ഈ അന്തരീക്ഷത്തിലെ ഘടകങ്ങൾ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഈ ദീർഘകിരണങ്ങൾ ആഗിരണം ചെയ്യുന്നു. ഈ ആഗിരണം ചെയ്യുന്നതിൽ പ്രധാനമായിട്ടും നീരാവി ഉണ്ടാവാം. നീരാവി ഒരു പ്രധാന കാരണമാണ്. കാർബൺ ഡയോക്സൈഡ് വാതകം മറ്റൊരു പ്രധാന ഘടകമാണ്. അപ്പം ഇതിനെന്ത് സംഭവിക്കുന്നു? ഇപ്പം ഈ ആഗിരണം ചെയ്ത് അതിനാൽ ആ വാതകങ്ങൾക്കും ചൂട് പിടിക്കുന്നു. ഈ അപ്പോൾ സ്വയം ദീർഘകിരണങ്ങളെ ഭൂമിയിലേക്ക് വിന്യസിക്കുന്നു. അപ്പോൾ ഇതൊരു സൈക്കിളായി മാറുന്നു. ആ കിരണങ്ങൾ ഉപയോഗിച്ച് പിന്നെയും ഭൂമി ചൂട് പിടിക്കുന്നു. അപ്പോൾ ഇതൊരു സൈക്കിളായിട്ട് മാറുന്നു. ഇതിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു സൈക്കിളായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭൂമിയുടെ ചൂട് ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കേണ്ടേ? പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, ഈ ഉണ്ടാകുന്ന ചൂട് ഉള്ള കിരണങ്ങൾ അല്ലെങ്കിൽ ദീർഘകിരണങ്ങൾ ഒരു പരിധിവരെ ശൂന്യാകാശത്തിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പം ഭൂമിയിൽ സൂര്യനിൽ നിന്ന് വരുന്ന കിരണങ്ങളും ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്ന കിരണങ്ങളും ഒരു സന്തുലനാവസ്ഥ സൃഷ്ടിക്കുന്നു. ഇങ്ങനെയാണ് അന്തരീക്ഷത്തിന് ചൂട് കിട്ടുന്നത്. അപ്പം ഞാൻ എന്തിലേക്കാണ് വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ കാർബൺ ഡയോക്സൈഡ് എന്നുള്ള വാതകത്തിൻ്റെ പ്രാധാന്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കി? ചില വാതകങ്ങൾ അന്തരീക്ഷത്തിലെ ചൂട് നിലനിർത്താൻ ഭൂമിയെ സഹായിക്കുന്നു. അവയെ ഗ്രീൻ ഹൗസ് വാതകങ്ങൾ എന്ന് വിളിക്കുന്നു. അതിലേറ്റവും പ്രധാനമാണ് കാർബൺ ഡയോക്സൈഡ് അഥവാ CO2. ഞാനിനി CO2 എന്ന് ഇനി അങ്ങോട്ട് പറയുന്നുള്ള കാര്യം ചുരുക്ക രൂപത്തിൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ CO2 പുറന്തള്ളൽ എങ്ങനെയാണ് നമുക്ക് ശത്രുവാകുന്നത്? ഇത് പ്രധാനപ്പെട്ട വാതകം ഭൂമിയെ ചൂട് പിടിപ്പിക്കുന്നെങ്കിൽ അത് നമുക്ക് ആവശ്യമുള്ളതല്ല. അല്ലെങ്കിൽ ഭൂമി ഒരു തറുത്തുറഞ്ഞ ഒരു ഐസ് ബോൾ ആയി മാറില്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ CO2 പുറന്തള്ളൽ എങ്ങനെയാണ് നമ്മുടെ ശത്രുവാകുന്നത്? ഏതൊക്കെ രീതിയിലാണ് നമ്മളിപ്പോൾ CO2നെ പുറന്തള്ളുന്നത്? ഫാക്ടറി മുഖേനയം, അല്ലെങ്കിൽ ഇതിനെ വ്യാവസായിക അല്ലെ രീതികളിലൂടെ പുറന്തള്ളുന്നു. പിന്നെ ഫോറസ്റ്റ് ഫയർ അല്ലെങ്കിൽ കാട്ടുതീ. കാട്ടുതീ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല. നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് കാലിഫോർണിയ വലിയ കാട് കത്തിപ്പിടിച്ചു, ഒത്തിരി മൃഗങ്ങൾ നശിച്ചു എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ അതുപോലുള്ള കാട്ടുതീകൾ വളരെ സ്ഥിരം സംഭവിക്കുന്നതാണ്. ഇനി നമ്മൾ ചെയ്യുന്നതാണ് നിലം കത്തിക്കൽ. ഇപ്പം നമ്മുടെ കർഷകർ അവരുടെ വിളവെടുപ്പ് കഴിഞ്ഞാൽ അവർ നിലം കത്തിക്കാറുണ്ട്. അങ്ങനെ കത്തിക്കുന്ന നിലം മണ്ണിലേക്ക് തന്നെ ഫോസ്ഫേറ്റ് പോലുള്ള ധാതു ലവണങ്ങളെ തരുമെന്നുള്ള അല്ലെങ്കിൽ കരി നൽകുമെന്നുള്ള ഇതിനു വേണ്ടി അവർ കത്തിക്കാറുണ്ട് നിലം കത്തിക്കൽ. ഇതിലൊക്കെ കൂടെ ഒരുപാട് കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് വരുന്നു. ഇനി കഴിഞ്ഞ 250 വർഷങ്ങളിൽ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന് വന്ന മാറ്റങ്ങളെ വേണം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട്. ഉദാഹരണത്തിന് ഈ ഒരു കാർട്ടൂണിൽ ഞാൻ 1700 മുതൽ 2010 വരെയുള്ള ഒരു ടൈം ആക്സിസ് കാണിക്കുന്നുണ്ട്. നോക്കൂ, വ്യാവസായിക വിപ്ലവത്തിന് മുമ്പ് അതായത് 18th century പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലങ്ങളിലും അന്തരീക്ഷത്തിലുണ്ടായിരുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് 270 PPM. PPM എന്ന് പറഞ്ഞാൽ 100,000,000 വാതക മോളിക്യൂളുകളെ നമ്മൾ എടുത്താൽ അതിൽ വെറും 279 മോളിക്യൂൾ മാത്രമേ കാർബൺ ഡയോക്സൈഡ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ വ്യാവസായിക വിപ്ലവത്തിൻ്റെ പാതയിലെത്തി. നമ്മുടെ ഡിമാൻഡ് കൂടി അല്ലേ, നമ്മുടെ ഉൽപ്പാദനം കൂടി. ആ വ്യാവസായിക വിപ്ലവത്തിൻ്റെ പാതയിൽ നമ്മൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ കൂട്ടാൻ തുടങ്ങി. ഏതാണ്ട് മുമ്പ് ഉണ്ടായിരുന്നതിൻ്റെ 50-60% ഇപ്പോൾ കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെ കൂടുമ്പോൾ അത് ഈ നേരത്തെ പറഞ്ഞ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിനെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കൊരു കണക്ക് നോക്കാം. പ്രതിവർഷം നമ്മൾ പുറന്തള്ളുന്ന CO2 കണക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യവസായം, ഗതാഗതം, സിമൻ്റ് ഉൽപ്പാദനം മുതലായവ 100 കോടി ഗ്രാം കാർബൺ പ്രതിവർഷം പുറന്തള്ളുന്നു. ഈ കോടി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല കേട്ടോ. 100 കോടി ഗ്രാം കാർബൺ പ്രതിവർഷം പുറന്തള്ളുന്നുണ്ട്. പക്ഷേ അതിൽ 50% മാത്രമേ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുള്ളൂ. ബാക്കി 50% എന്ത് സംഭവിക്കുന്നു? ഭൂതല സസ്യലതാദികളും സമുദ്രവും കൂടെ ചേർന്ന് ആഗിരണം ചെയ്യുന്നു. ഇതാണ് ഇന്ന് ആമുഖത്തിൽ പറഞ്ഞത്. 20 മുതൽ 30% വരെ സമുദ്രം അതിനെ പിടിച്ചെടുക്കുന്നു എന്നുള്ളത്. അത് വളരെ കൃത്യമായ ഒരു കണക്കാണ് ആ പറയുന്നത്. ബാക്കി വരുന്ന 50% ഭൂതല സസ്യലതാദികളും സമുദ്രവും കൂടെ ചേർന്ന് ആഗിരണം ചെയ്യുന്നു. അതായത് സമുദ്രങ്ങൾ ആഗോള താപനത്തിൽ നിന്നും ഒരു പരിധി വരെ ഭൂമിയെ സംരക്ഷിക്കുന്നു. അതായത് സമുദ്രങ്ങൾ ഇല്ലായിരുന്നു എങ്കിൽ നമ്മൾ നേരത്തെ കണ്ട കാർബൺ ഡയോക്സൈഡ് നമ്മുടെ അന്തരീക്ഷത്തിൽ അടിഞ്ഞുകൂടുന്നത് ഇതിലും കൂടുതൽ വേഗത്തിലായേനെ
അത് ഇതിലും കൂടുതൽ ആഗോളതാപനത്തിന് കാരണമായേനെ. അതുകൊണ്ടാണ് നമ്മൾ തലക്കെട്ടിൽ പറഞ്ഞത് സമുദ്രങ്ങൾ ആഗോളതാപനത്തിൽ നിന്നും ഒരു പരിധിവരെ ഭൂമിയെ രക്ഷിക്കുന്നു. ഇനി നമുക്ക് സമുദ്രത്തിലേക്ക് കുറച്ച് പോകാം. കാര്യം സമുദ്രത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എത്രമാത്രം ആൾക്കാർക്ക് അറിവുണ്ട് എന്ന് നമുക്ക് അറിയില്ല. നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ആമുഖത്തിൽ പറഞ്ഞ പോലെ ഭൂമിയുടെ 70% സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യം നമ്മുടെ കുഞ്ഞുകുട്ടികൾക്കും സ്കൂളിൽ പോകുന്ന പിള്ളേർക്കും ഒക്കെ അറിയാവുന്നതാണ്. നമുക്ക് 5 ലോക മഹാസമുദ്രങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? പസഫിക് സമുദ്രം, നമ്മുടെ ഈ പടത്തിൻ്റെ ഇടത്തെ വശത്തും വലത്തെ വശത്തുമായിട്ട് കാണുന്നതാണ് പസഫിക് സമുദ്രം. അറ്റ്ലാന്റിക്, ഈ പടത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായി കാണുന്നതിനെ അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുന്നു. ഇന്ത്യൻ, നമ്മുടെ ഭാരതത്തിൻ്റെ താഴെ കാണപ്പെടുന്ന ഈ സമുദ്രത്തിനെ ഇന്ത്യൻ മഹാസമുദ്രം എന്ന് വിളിക്കുന്നു. പിന്നെ 2 സമുദ്രങ്ങൾ ആർട്ടിക്. ആർട്ടിക് എന്ന് പറഞ്ഞാൽ അങ്ങ് ദക്ഷിണ ഉത്തരമേഖലയിൽ കാണുന്നതും ആണ് ആർട്ടിക് എന്ന്. അന്റാർട്ടിക്കിന് സൗത്തിൽ കാണുന്ന അന്റാർട്ടിക് സമുദ്രങ്ങളെന്നും പറയുന്നു. ഇനി ഇതാണ് നമ്മുടെ ഭൂഖണ്ഡങ്ങളെ ചുറ്റിപ്പറ്റി കാണപ്പെടുന്ന സമുദ്രത്തിൻ്റെ ഘടന. ഇനി സമുദ്രങ്ങളുടെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ഇത് എത്രമാത്രം ആൾക്കാർക്ക് ഇത് പരിചയമുണ്ടെന്നുള്ള വലിയ ഉറപ്പില്ല. എനിക്ക് തോന്നുന്നു ഇതൊക്കെ വളരെ പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും പലർക്കും. നമുക്ക് സമുദ്രങ്ങളുടെ ആഴങ്ങളിലേക്ക് പോയാൽ ഉദാഹരണത്തിന് നോക്കൂ, നമ്മളെല്ലാം ബീച്ചിൽ പോയിട്ടുള്ളവരാണ് അല്ലേ? ബീച്ചിൽ എന്തുണ്ട്? മരങ്ങളുണ്ട്, ചെറിയ ചില തിരമാലകളുണ്ട്, നമ്മളെല്ലാം അവർ എൻജോയ് ചെയ്യാറുണ്ട്. ഇനി അതിൽ നിന്നും മുന്നോട്ട് കടലിൻ്റെ അടിയിൽ എന്താണ്? അത് നമുക്ക് എന്നും ഒരു ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ നമുക്കൊന്നൊരു ഉദ്വേഗമുള്ളൊരു കാര്യമാണ്. അത് എങ്ങനെയാണ് കടലിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് എന്നുള്ളത് ഇതിലെ സ്കിമാറ്റിക് ആയിട്ടുള്ള ഒരു 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 ഛായപടം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഉദാഹരണം നോക്കൂ, സമുദ്ര ബീച്ചിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് പോകുന്തോറും ഇതിനെ നിരപ്പായ സ്ഥലം അല്ലെങ്കിൽ ഷെൽഫ് എന്ന് നമുക്ക് വിളിക്കാം. ഇതിൻ്റെ നീളം ഏതാണ്ട് 100 മുതൽ 100 കിലോമീറ്റർ വരെ കടലിൻ്റെ ഉള്ളിലേക്ക് ഏതാണ്ട് ഒരു നിരപ്പായ സ്ഥലമാണ്. ചെറിയ ചരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ അങ്ങ് അറ്റത്ത് പോയാൽ തന്നെയും നമുക്ക് ഏതാണ്ട് ഒരു 100 മീറ്റർ ആഴമേ കാണുള്ളൂ അല്ലേ? ഉപരിതലത്തിൽ നിന്ന് 100 മീറ്റർ ആഴമേ കാണുള്ളൂ. അത് കഴിഞ്ഞ് പെട്ടെന്ന് ആഴം കൂടാൻ തുടങ്ങും. ഇതിനെ സ്ലോപ്പ് അഥവാ ചരിവെന്ന് വിളിക്കുന്നു. ഈ ചരിവ് ഏതാണ്ട് താഴെ തട്ടിലെത്തുമ്പോഴേക്കും ഉയരം എന്നുള്ളൊരു ഭാഗം അല്ലെങ്കിൽ റൈസ് എന്നുള്ളൊരു ഭാഗം വരും. ഇതെന്താണ്? ഈ ചരിവ് മാറി അത് നിരപ്പാകുന്ന ഒരു സ്ഥലം. പിന്നെ അതിനുള്ളിൽ തന്നെ മലകളുണ്ട്. അപ്പം കടലിൻ്റെ താഴെ തട്ടിൽ ഒരുപാട് നമ്മൾക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളുണ്ട്. മലകളുണ്ട്, ചെറിയ ചെറിയ ഗർത്തങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം മലകൾ അതിനകത്ത് സാധ്യമാണ്. ഇനി ശരാശരി ഒരു സമുദ്രത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് 4 കിലോമീറ്റർ ആണ്. ഇത് എത്ര പേർക്ക് അറിയാമായിരുന്നു എന്ന് എനിക്കറിയില്ല. അറിയാത്തവർ മനസ്സിലാക്കുക, 4 കിലോമീറ്റർ ആണ് ശരാശരി ഒരു സമുദ്രത്തിൻ്റെ ആഴം. ഓക്കെ. ഇനി ചില മലകൾ വളർന്ന് വളരെ വലുതായി പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. അതിനെ നമുക്ക് ദ്വീപ് എന്ന് വിളിക്കാം അല്ലേ? ഇനി മറ്റൊരു സംഭവം എന്താണ്? ചില ഭാഗങ്ങൾ അഗാധമായ ഗർത്തങ്ങൾ അല്ലെങ്കിൽ കുഴികളായി കാണപ്പെടുന്നു. ഏറ്റവും വളരെ താഴെ ഒച്ചയുള്ള ഗർത്തമാണ് ചലഞ്ചൽ ഗർത്ത അല്ലെങ്കിൽ മറിയാന ട്രെഞ്ച് എന്ന് നമ്മൾ പിള്ളേർ പഠിക്കാറുണ്ട് അല്ലേ? ഏതാണ്ട് 11 കിലോമീറ്റർ ആഴത്തിലാണ് ആ ഗർത്തം കാണപ്പെടുന്നത്. ഇതാണ് സമുദ്രങ്ങളുടെ ആഴങ്ങളുടെ ഒരു കോൺസെപ്റ്റ് അഥവാ ഒരു ഒരു മനസ്സിലാക്കൽ. ഇനി ഈ സമുദ്രങ്ങളുടെ ആഴങ്ങളിലേക്ക് നമുക്ക് ചില കുറച്ചുകൂടെ ശാസ്ത്രപരമായി നമുക്കിതിനെ ഒന്ന് അനലൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊന്ന് നോക്കിക്കാണാം. എന്തൊക്കെയാണ് കാണുന്നത്? താപനില. സമുദ്രത്തിൻ്റെ വെള്ളത്തിന് എത്രമാത്രം താപനിലയുണ്ട് എന്ന് എത്ര പേർക്കറിയാം? അപ്പോൾ താപനിലയെ ഞാനൊരു ചെറിയ ഗ്രാഫിലൂടെ, കാർട്ടൂണിലൂടെ കാണിച്ചിട്ടുണ്ട്. ഇടതുവശത്ത് കാണുന്നതാണ് സമുദ്രത്തിൻ്റെ താപനില, ഡിഗ്രി സെൽഷ്യസ്. ഉപരിതലത്തിൽ ഏതാണ്ട് 30-32 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും സമുദ്രത്തിൻ്റെ ചൂട്. അതും ഈ ഉഷ്ണമേഖലാ പ്രദേശത്താണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഉത്തരമേഖലയിലോ അല്ലെങ്കിൽ അങ്ങ് വളരെ നോർത്തിലോ സൗത്തിലോ ഒക്കെ ഉള്ള ഓഷന് സമുദ്രത്തിന് ടെമ്പറേച്ചർ അതിലും കുറവായിരിക്കും. പിന്നെ ഉഷ്ണമേഖലയെ പറ്റി നമുക്ക് ഇന്ന് ഫോക്കസ് ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു 30 ഡിഗ്രി അതിൻ്റെ ഉപരിതലത്തിൽ കാണുന്നു. പിന്നീട് നമ്മളൊരു 500 മീറ്റർ ദൂരം അല്ലെങ്കിൽ താഴ്ചയിലോട്ട് പോകുമ്പം നമ്മുടെ താപനില വളരെ ക്രമാതീതമായി കുറയുന്നു. അത് കഴിഞ്ഞ ശേഷം താപനില ഏതാണ്ട് ഒരേപോലെ തുടരുന്നു. ഒരു ഏതാണ്ട് തണുത്ത ഒരു 10, 5 അല്ലെങ്കിൽ 4 ഡിഗ്രി വെള്ളം തന്നെയാണ് ഒരു 1000 മീറ്റർ മുതൽ അതിന് താഴോട്ട് സമുദ്രത്തിൽ കാണപ്പെടുന്നത്. അപ്പം നമ്മൾ ഓഷ്യനോഗ്രാഫിക്കാർ ഈ പെട്ടെന്ന് താപനില മാറുന്ന സ്ഥലങ്ങളെ തെർമോക്ലൈൻ എന്നൊക്കെ വിളിക്കും. അത്രയും സങ്കീർണതയിലേക്ക് ഞാൻ പോകുന്നില്ല. അതായത് ഇതാണ് സമുദ്രത്തിൻ്റെ താപനില. അപ്പം എന്തുകൊണ്ടാണ് ഉപരിതല സമുദ്രം ചൂട് പിടിച്ചിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, സൂര്യപ്രകാശം മുകളിൽ നിന്ന് താഴേക്കാണ് പതിക്കുന്നത്. കടൽ അതിനെ ആവാഹനം ചെയ്യുന്നു. അതുവഴി ഉപരിതലം ചൂട് പിടിച്ചിരിക്കുന്നു താഴെ. എന്നാൽ ഈ ചൂടിന് താഴെ എത്താൻ പറ്റില്ല. കാരണം എന്താണ്? ഒരു വലിയ ടാങ്കിൻ്റെ മുകളിൽ ചൂടാക്കിയാൽ ആ ചൂടുവെള്ളം എപ്പോഴും മുകളിൽ എനിക്കുള്ളൂ. കാര്യം ചൂടുവെള്ളത്തിന് സാന്ദ്രത കുറവാണ്, അതിന് താഴേക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ താപനിലയുടെ ഈ ഒരു 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 പ്രൊഫൈൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇനി അടുത്ത നടുക്ക് കാണുന്നത് നോക്കൂ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്.
വരുന്നത്. അതിനെ ഉപ്പുരസം എന്ന് വിളിക്കും. നമ്മൾ കടലിനെ വാടുന്നതിന് വെള്ളത്തിന് ഉപ്പുരസം ഉണ്ട് അല്ലേ. ഉപ്പുരസത്തിൻ്റെ അളവിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മൾ മനസ്സിലാക്കുന്നത് 1 kg വെള്ളം നമ്മൾ കടലിൽ നിന്ന് എടുത്താൽ അതിൽ എത്ര ഗ്രാം ഉപ്പുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കണക്കുകൂട്ടലാണത്. ഇതാണ് ഉപ്പുരസം കടലിൻ്റെ എങ്ങനെ എത്രമാത്രം ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഉപരിതലത്തിൽ ഏതാണ്ട് 30 മുതൽ 34 gram ഉപ്പ് 1 kg വെള്ളത്തിൽ അടങ്ങിയിരിക്കും. അതായത് 1 kg വെള്ളം നിങ്ങൾ ബക്കറ്റിലെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ നീരാവിയാക്കി അതിൻ്റെ വെള്ളം കളഞ്ഞ് അടിഞ്ഞു കൂടുന്ന ഈ ഉപ്പ് 35 gram ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി ഈ ഉപ്പ് മുകളിൽ കുറഞ്ഞും കൂടിയും ഇരിക്കാം, ഏറെക്കുറെ കുറഞ്ഞിരിക്കാനാണ് സാധ്യത ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ. കാരണം ഒരുപാട് മഴ കിട്ടുന്ന മേഖലകളാണ് ഉഷ്ണമേഖലാ മേഖലകൾ. അവിടെ ഉപ്പുരസം കുറഞ്ഞിരിക്കും. താഴേക്ക് പോകും തോറും ഉപ്പുരസം കൂടുകയും പിന്നെ അതൊരു ഏതാണ്ട് തുലന നില പാലിക്കുകയും ചെയ്യും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തൊരു ഘടകമാണ് സൂര്യപ്രകാശം. കടലിൻ്റെ എത്രമാത്രം താഴ്ചയിലേക്കാണ് ഈ സൂര്യപ്രകാശം ഇറങ്ങിച്ചെല്ലുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. കടലിൽ ഇപ്പോൾ ഉപരിതലത്തിൽ 100% സൂര്യപ്രകാശം കിട്ടിയെന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ ഏതാണ്ട് ഒരു 50-70 meters പോകുമ്പോൾ തന്നെ അതൊരു 10% സൂര്യപ്രകാശമായി മാറും. അപ്പോൾ കടലിൻ്റെ ഉള്ളിൽ അഗാധമായ ഇരുട്ടാണ്. കാരണം സൂര്യപ്രകാശത്തെ വെള്ളം വളരെ പെട്ടെന്ന് ആകിരണം ചെയ്യുന്നു, അതിനെ കടത്തിവിടുന്നില്ല. ഇതിനെയാണ് ഇത് വളരെ പ്രധാനമാണ് കടലിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്കും കടലിലെ ചംക്രമണങ്ങൾക്കും എല്ലാം ഈ സൂര്യപ്രകാശം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇതാണ് ഏതാണ്ട് കടലിലെ ആഴങ്ങളിൽ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇത്. ഇനി സമുദ്രത്തിന് എവിടെ നിന്നുമാണ് ഉപ്പുരസം വന്നത്? എത്ര പേര് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ചിലർക്കറിയാമായിരിക്കും, ചിലർക്ക് അറിയില്ലായിരിക്കും. നമുക്ക് അറിയില്ല എന്നുള്ളവർക്ക് വേണ്ടി നമുക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാം. ഭൂമിയുടെ ഉൽപ്പത്തിയിൽ, അതായത് 4.6 billion years മുൻപ്, അതൊരു ചൂട് പിടിച്ച ഗോളമായിരുന്നു. നമ്മളെല്ലാം അത് കേട്ടിട്ടുണ്ട് അല്ലേ. പതിയെ അത് തണുത്തു എന്നാണ് ഇപ്പോൾ ഇവല്യൂഷൻ തിയറി പറയുന്നത്. അത് പിന്നെ തണുത്തപ്പോൾ നീരാവി മഴയായി പതിച്ചു. താണനിലങ്ങൾ സമുദ്രങ്ങളായി മാറി. കരയിലെ ലവണങ്ങളും രാസഘടകങ്ങളും സമുദ്രത്തിൽ ഒഴുകിയെത്തി. പല ധാതു ലവണങ്ങളും പോഷകങ്ങളും കടലിലെ ജീവജാലങ്ങൾ ഭക്ഷിച്ചു. ചില രാസഘടകങ്ങൾ വെള്ളത്തിൽ അവശേഷിക്കപ്പെട്ടു, ഉദാഹരണമായിട്ട് സോഡിയം, ക്ലോറിൻ മുതലായവ. അത് തമ്മിൽ സംയോജിച്ച് അത് ഉപ്പായി മാറുകയും കടലിൽ നിലനിൽക്കുകയും ചെയ്തു. അങ്ങനെ പതിയെ പതിയെ സമുദ്രത്തിന് ഉപ്പുരസം വന്നു. അപ്പോൾ ഇത് ഇത് അറിഞ്ഞുകൂടാത്ത കൂട്ടുകാർക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാനുള്ളൊരു ഒരു അവസരമാണിത്. കടലിന് എങ്ങനെയാണ് ഉപ്പുരസം വന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ കടലിന് ഉപ്പുരസം പെട്ടെന്ന് ഉണ്ടായതല്ല, അത് ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ ഇന്ന് വരെ കടലിൻ്റെ ഉപ്പുരസം എത്തിപ്പെട്ടതാണ്. അപ്പോൾ അത് മാറിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു മേഖലയാണെന്നുള്ളത് കൂട്ടുകാർ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സമുദ്രത്തിലെ രാസഘടനയെ പറ്റി നമുക്കൊരു ടേബിൾ പരിശോധിക്കാം. എന്താണ് രാസഘടന? നമ്മൾ ഒരുപാട് രാസപദാർത്ഥങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. പീരിയോഡിക് ടേബിൾ എന്ന് നമ്മളെല്ലാവരും സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഈ രാസഘടനയെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ ഇങ്ങനെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് അതിശയിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ കടലിലെ വെള്ളത്തിൽ ഇതെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ഒരു പീരിയോഡിക് ടേബിളിൽ നമ്മൾ കാണുന്ന ഏതാണ്ട് എല്ലാ പദാർത്ഥങ്ങളും കടലിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ കടൽ എത്രമാത്രം പഴയതാണെന്നും എത്രമാത്രം കാലങ്ങൾ കൊണ്ട് അത് രൂപപ്പെട്ടതാണെന്നും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. എല്ലാ എലമെൻസിൻ്റെയും ഒരു സാന്നിധ്യം കടലിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിനെ ഞാൻ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു, കാർബൺ. കടലിൽ ഈ ഇതിൻ്റെ യൂണിറ്റ് മൈക്രോ മോൾ പെർ മീറ്റർ ക്യൂബ് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അത്രയും നമുക്ക് സങ്കീർണതയിലേക്ക് പോകണ്ട, നിങ്ങൾ ആ നമ്പർ മാത്രം ശ്രദ്ധിച്ചാൽ മതി. കാർബൺ ഏതാണ്ട് ഇവിടെ 2300, പിന്നെയും 30 കാണിച്ചിരിക്കുന്നു. സോഡിയം കണ്ടോ, 4800, 6700, പിന്നെയും 30, അത്രയും അളവിൽ കാണിച്ചിരിക്കുന്നു. മെഗ്നീഷ്യം അതുപോലുണ്ട്. ക്ലോറിൻ ഞാൻ അടിവരയിട്ടിരിക്കുന്നു, 4559 എന്ന്. അപ്പോൾ ഈ സോഡിയവും ക്ലോറിനും കൂടെ കമ്പയിൻ ചെയ്ത് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു. അതാണ് ഉപ്പായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ രാസഘടനയിലെ, നമ്മുടെ പട്ടികയിലെ എല്ലാ രാസപദാർത്ഥങ്ങളും കടലിൽ ഉണ്ട് എന്നുള്ളത് തന്നെ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അതിശയകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ബുക്കുകൾ നോക്കുക. നല്ല ഇതിപ്പോൾ 20 കാണിച്ചിട്ടുള്ളൂ. ബാക്കി എലമെൻസ് ഒന്നും ഏതാണ്ട് 100 നമ്മുടെ പീരിയോഡിക് ടേബിൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിലും കൂടുതൽ. അതിൽ പലതും തന്നെ ഏറെക്കുറെ 95% കടലിൽ അതിൻ്റെ ഒരു പ്രാസാന്നിധ്യം ഉണ്ട് എന്നുള്ളത് ഒരു വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇനി ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കണമെന്ന് ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് പുസ്തകങ്ങൾ ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റിനെ വന്ന് ഇതൊന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ രണ്ട് വളരെ ബുക്കുകൾ പ്രധാനമായിട്ട് ഇന്നത്തെ പിള്ളേർ ഗ്രാജുവേറ്റ് സ്കൂൾ അല്ലെങ്കിൽ നമ്മുടെ ബിരുദത്തിനും ബിരുദാനന്തര ബിരുദത്തിനും ഈവൻ PhD പോലും റെഫർ ചെയ്യുന്ന ബുക്കുകളാണിത്. ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് നല്ല രണ്ട് പ്രൊഫസർമാരുടെ ചേർന്നിട്ടാണ്. ഈ രണ്ട് ബുക്കുകൾ ഞാൻ എപ്പോഴും റെഫറൻസിന് വേണ്ടി കാണിക്കുന്നു. ഇത് വായിച്ചാൽ കൂടുതൽ അറിവ് ഇതിനെപ്പറ്റി ഉണ്ടാവും.
ഇനി നമുക്ക് ഈ ഈ ഘടകങ്ങളിൽ നിന്ന് വിട്ട് മറ്റു ചില മേഖലകളിലേക്ക് പോയി. ഇപ്പം നമ്മുടെ ആമുഖത്തിൽ തന്നെ പറയുന്നു അന്തരീക്ഷവും നമ്മുടെ സമുദ്രങ്ങളും തമ്മിൽ വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ബന്ധം തന്നെയാണ് നമ്മുടെ കാലാവസ്ഥ എന്ന് പോലും നമ്മുടെ ആമുഖത്തിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു അല്ലേ. അത് നമുക്ക് എങ്ങനെയാണെന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നോക്കാം. അപ്പം ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് സമുദ്രവും അന്തരീക്ഷവും തമ്മിലുള്ള ബന്ധം. ഞങ്ങൾ ഓഷ്യനോഗ്രാഫിക്കാർ എപ്പോഴും പറയും അറ്റ്മോസ്ഫിയർകാരും ഓഷ്യൻകാരും ബ്രദർ ആൻഡ് സിസ്റ്റർ ആണെന്ന്. കാര്യം നമ്മളെപ്പോഴും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഭൂമിയിൽ അത് സെറ്റായിരിക്കുന്നതും. അപ്പോൾ എന്താണ് ഇത് ഈ ചിത്രം കാണിക്കുന്നത്? ഈ കാണിക്കുന്നത് കളർ ഭാഗങ്ങൾ, അതായത് നമ്മുടെ ചായത്തിൽ കാണിച്ചിരിക്കുന്നത് സമുദ്രവും അതിന് മുകളിൽ കാണിച്ചിരിക്കുന്നത് അന്തരീക്ഷവും. അപ്പോൾ ഈ അന്തരീക്ഷത്തിൻ്റെയും സമുദ്രത്തിൻ്റെയും കൂടിച്ചേരുന്ന സ്ഥലത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ആദ്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് കാറ്റ്. എന്തായാലും സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ കാറ്റുണ്ടാവും അല്ലേ. ഈ കാറ്റ് എന്തുണ്ടാക്കും? സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലൂടെയുള്ള കാറ്റ് ചെറിയ ചെറിയ കാറ്റിൻ്റെ വ്യതിയാനങ്ങളായി, ഇതിനെ നമുക്ക് ടർബുലൻസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതിൻ്റെ കൃത്യമായ മലയാള പരിഭാഷ എനിക്ക് അറിയില്ല. നമ്മളിപ്പോൾ എയ്റോപ്ലെയിനിലൊക്കെ പോകുമ്പോൾ ഈ വായുവിലുണ്ടാകുന്ന പെട്ടെന്നുള്ള മർദ്ദ വ്യത്യാസങ്ങൾ, പെട്ടെന്നുള്ള വായുവിൻ്റെ ചലനം നമ്മുടെ എയ്റോപ്ലെയിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒലയ്ക്കാറുണ്ട്. നമ്മൾ പേടിച്ചു പോകാറുണ്ട് അല്ലേ. അപ്പോൾ അനൗൺസ് ചെയ്യാറുണ്ട് എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ടർബുലൻസ് എന്ന് പറയുന്ന പ്രതിഭാസം എവിടെയൊക്കെയാണോ ഈ പരുക്കനായിട്ടുള്ള ഉപരിതലങ്ങളുള്ളത് അവിടെയൊക്കെ കാറ്റിന് ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇനി എന്തിനാണ് ഈ പ്രതിഭാസം നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സമുദ്രത്തിൻ്റെ തൊട്ടുമുകളിൽ ഒത്തിരി നീരാവിയുണ്ട്. അത് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് സമുദ്രത്തിന് ചൂട് പിടിക്കുന്നു, ചൂട് പിടിച്ച് അത് നീരാവി പുറപ്പെടുവിക്കുന്നു. അപ്പം ഈ പെട്ടെന്നുള്ള ടർബുലൻസ് എന്ന് പറയുന്ന ഈ കാറ്റിൻ്റെ പ്രവർത്തനം കാരണം ഈ ചൂട് പിടിച്ച നീരാവി ഇതിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ നീരാവിയുടെ കുറവ് നികത്താൻ വീണ്ടും വീണ്ടും കടലിലേക്ക് നിന്ന് നീരാവി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം ഈ കടലിൽ നീരാവി ഉണ്ടാകാൻ എന്ത് ചെയ്യണം? അതിന് താപം ആവശ്യമാണ്. അപ്പം കടലിലെ വെള്ളത്തിൻ്റെ താപം ഉപയോഗിച്ച് അത് നീരാവി പുറപ്പെടുവിക്കുന്നു, അത്രയും കടൽ തണുക്കുന്നു. ഇപ്പം നമ്മളൊരു ചൂടേറിയ കപ്പ് ചായ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫൂന്ന് ഊതും, എന്തിനാ? അത് തണുപ്പിക്കാനായിട്ട്. അങ്ങനെ ചിന്തിച്ചാൽ മതി അല്ലേ. അപ്പോൾ ഈ പ്രക്രിയയിലൂടെ നീരാവിയുടെ മുകളിലേക്കുള്ള പോക്ക് വഴി കടലിൽ ചൂട് കുറയുന്നു, ഇതുവഴി കടലിൻ്റെ ചൂട് പുറത്തേക്ക് പോകുന്നു. ഇതൊരു സമുദ്രവും അന്തരീക്ഷവും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. മറ്റൊരു ഉദാഹരണം, ഇനി ആ നീരാവിയെ പറ്റി അല്ലാതെ ചൂട് പിടിച്ച വായുവിനെ തന്നെ നമുക്ക് സങ്കല്പിക്കാം. ഈ വായുവിന് തന്നെ ചൂടുണ്ട് അല്ലേ. സമുദ്രത്തിനുമായിട്ട് തട്ടി നിൽക്കുന്ന വായുവിന് സമുദ്രത്തിൻ്റെതായ ഒരു ചൂടും അതിൻ്റെ മുകളിലുള്ള വായുവിന് അന്തരീക്ഷത്തിൻ്റെതായ ഒരു ചൂടുമുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള ഒരു വ്യത്യാസമുള്ളത് കൊണ്ട് ഈ ടർബുലൻസ് മുഖേന ഈ വായു അങ്ങോട്ടും മുകളിലോട്ടും താഴോട്ട് പോകും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കടലിൽ നിന്ന് ചൂട് പുറത്തേക്കോ അകത്തേക്കോ പോകാൻ സാധ്യതയുണ്ട്. ഇത് മറ്റൊരു പ്രതിഭാസമാണ്. ഇനി ചൂട് പിടിച്ച കടൽ എന്ത് ചെയ്യുന്നു? അത് താപവികിരണം നടത്തും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഒരു പദാർത്ഥത്തിന് ഒരു പ്രത്യേക താപനില ഉണ്ടെങ്കിൽ അത് സ്റ്റെഫാൻസ് ബോൾസ്മാൻസ് ലാ എന്ന് പറയുന്ന നമ്മുടെ ഫിസിക്സിലെ സിദ്ധാന്തം അനുസരിച്ച്, ഭൗതിക സിദ്ധാന്തം അനുസരിച്ച് അത് വികിരണങ്ങൾ പുറത്തേക്ക് പുറപ്പെടുവിക്കുന്നു. ഇപ്പം ഇത് ചൂട് പുറത്തേക്ക് പോകാനായി സഹായിക്കുന്നു. മറ്റൊരു മേഖലയാണ് മഴ. ഈ മഴ എന്ത് ചെയ്യുന്നു? ഒത്തിരി വെള്ളം കടലിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെയും ഒരു ബന്ധം അത് തമ്മിലുണ്ട് അല്ലേ. ഇനി നാലാമത്തൊരു മേഖലയാണ്, അല്ലെങ്കിൽ അഞ്ചാമത്തൊരു മേഖലയാണ് വായു, ഒരു വാതകത്തിൻ്റെ കൈമാറ്റം. കടലിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന വാതകം നമ്മുടെ അന്തരീക്ഷവുമായും ഇതേ പ്രതിഭാസത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ അഞ്ച് മേഖലകളെ ഞാൻ പരിചയപ്പെടുത്തതിന് കാരണമുണ്ട്. നമുക്കിതൊന്ന് വായിക്കാം. സമുദ്രവും അന്തരീക്ഷവും നിരന്തരം ചൂട്, വെള്ളം, നീരാവി, വാതകം എന്നിവ കൈമാറ്റം ചെയ്യുന്നു. ഈ വാതക കൈമാറ്റത്തെ സൊലിബിലിറ്റി പമ്പ് എന്ന് പറയുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഈ വാതക കൈമാറ്റത്തിലൂടെ കാർബൺ ഡൈ ഓക്സൈഡിനെയും കൈമാറ്റം ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മുടെ ആമുഖത്തിൽ പറഞ്ഞു സമുദ്രങ്ങൾ 25% മനുഷ്യനിർമ്മിതമായ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്നു. അതെങ്ങനെയാണ് നടക്കുന്നത്? ഈ ചെറിയ സമുദ്ര അന്തരീക്ഷം തമ്മിലുള്ള ഈ തട്ടുന്ന മേഖലകളിൽ, ഈ സ്ഥലത്തുകൂടെയാണ് അത് നടക്കുന്നത്. ഓക്കെ, ഈ വാതക കൈമാറ്റത്തെ സൊലിബിലിറ്റി പമ്പ് എന്ന് പറയുന്നു. ഇനി നമുക്ക് നോക്കാം, ഇതാണ് സമുദ്രത്തിൻ്റെ CO2 ശ്വാസോച്ഛ്വാസം. ഇത് വളരെ കറങ്ങുന്ന ഒരു ഭൂമി വളരെ ഭംഗിയായിട്ട് കാണുന്നുണ്ട്. നമുക്കിതിനെക്കുറിച്ച് പഠിക്കാൻ കുറച്ച് സമയം ചെലവിടാം. എന്താണ് ഈ കാണിച്ചിരിക്കുന്നത്? ഒരു കറങ്ങുന്ന ഭൂമി, ഒന്നല്ല രണ്ടെണ്ണം കാണിച്ചിട്ടുണ്ട്. നടുക്കൊരു കളർ പട്ടികയും കാണിച്ചിട്ടുണ്ട്. ഈ കളറുകൾ എന്താണ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ഇതിൽ ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് എന്നീ കളറുകൾ വരുന്നിടത്ത് നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നു. ഇതിൽ നീല അല്ലെങ്കിൽ മെജന്ത, പച്ച എന്നുള്ള സ്ഥലങ്ങളിൽ, ഇന്ന് കാണുന്ന സ്ഥലങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് പോകുന്നു.
ഇനി നിങ്ങൾ ഈ ഈ ഈ കറങ്ങുന്ന ഭൂമിയിൽ ശ്രദ്ധിക്കൂ, എവിടെയൊക്കെയാണ് നീല വരുന്നത്, എവിടെയൊക്കെയാണ് ചുവപ്പ് വരുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആദ്യം നീലയെ പറ്റി പഠിക്കാം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇതിപ്പോൾ അറ്റ്ലാന്റിക് ഓഷനിലൂടെയാണ് എൻ്റെ ഈ മൗസ് പോയിൻറ്റർ നീങ്ങുന്നത്. അവിടെ നോക്കൂ, വളരെ പെട്ടെന്ന് കൂടെ കൂടെ നീല കളറിലുള്ള ഒരു ഒരു പാറ്റേൺ വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഭാഗത്ത് ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉള്ളിലേക്ക് പോകുന്നുണ്ട് അല്ലേ. ഇനി മറ്റൊരു മേഖലയാണ് നമ്മുടെ പസഫിക് സമുദ്രത്തിൻ്റെ നടുക്കുള്ള ഈ മേഖല. അവിടെ നോക്കൂ, ഒരുപാട് മഞ്ഞ ഓറഞ്ച് നിറങ്ങൾ കാണുന്നു. അതിൻ്റെ അർത്ഥം എന്താ? അവിടെ നിന്ന് ഒരുപാട് സീ വോട്ട് പുറത്തേക്ക് വരുന്നു. അപ്പം ഇത് ഈ കാണുന്നത് ഭൂമിയുടെ സീ വോട്ട് ശ്വാസോച്ഛ്വാസം എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇതിൻ്റെ ഒരു കാരണം നേരത്തെ പറഞ്ഞ സോലബിലിറ്റി പമ്പാണ്. ഇനി താഴെ ഈ നീണ്ടുപോകുന്ന വര എന്താണ്? ഈ ഭൂമിയിലുള്ള മൊത്തം കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് പോകുന്നതിനെയും പുറത്തേക്ക് വരുന്നതിനെയും കൂടെ തുകയെടുത്ത് എല്ലാം കൂടെ കൂട്ടി എഴുതിയാൽ നമുക്ക് ഈ നമ്പർ കിട്ടും. ഇതിനെ ഇതാണ് ഞാൻ പറഞ്ഞ കോടി കോടി ഗ്രാം കാർബൺ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞത്. നമ്മൾ പെറ്റാ ഗ്രാം കാർബൺ എന്നാണ് ഞങ്ങളുടെ മേഖലയിൽ അത് വിളിക്കാറ്. ഇത് 1983 മുതൽ 2005 വരെയുള്ള ഒരു ഡേറ്റയാണ്. ഈ ഡേറ്റ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വികസിപ്പിച്ചെടുത്തതാണ്. ഇതിൻ്റെ പ്രസിദ്ധീകരണം വത്സലയും ഞങ്ങളുടെ കൂട്ടുകാരും കൂടെ ചേർന്ന് ഇതിനെ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പഠനം ഞങ്ങളുടെ സ്ഥാപനത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സമുദ്രത്തിലെ CO2 ശ്വാസോച്ഛ്വാസം എന്ന് നമുക്ക് വിളിക്കാം. ഇതിൻ്റെ തെക്ക് ഭാഗത്ത് നോക്കൂ, വളരെ വളരെ ഭംഗിയിൽ നീലയും പച്ചയും ഉള്ള ചിത്രങ്ങൾ മാറി മാറി വരുന്നു. അതിൻ്റെ അർത്ഥം അവിടെയൊക്കെ കാർബൺ അകത്തേക്കും പോകുന്നുണ്ട്, പുറത്തേക്കും വരുന്നുണ്ട് അല്ലേ. ഇത്തരം പഠനങ്ങളിലൂടെ നമുക്ക് ഇതിനെപ്പറ്റി അറിയുവാൻ കഴിയും. ഇനി സമുദ്രത്തിൻ്റെ ഉള്ളിൽ CO2 എന്ത് സംഭവിക്കുന്നു? കുറച്ച് സയൻസ് നമുക്കൂടെ പഠിക്കേണ്ടി വരും. അതായത് നമ്മളൊരു ഒരു ബക്കറ്റ് വെള്ളത്തിൽ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന വാതകത്തെ തള്ളിക്കയറ്റാൻ ശ്രമിക്കുക, നമ്മൾ സോഡ ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ കാർബൺ ഡയോക്സൈഡ് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്ത് അത് കാർബോണിക് ആസിഡ് എന്ന് പറയുന്ന ഒരു പദാർത്ഥം, ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഒരു രാസഘടനയായി മാറുന്നു. ഈ കാർബോണിക് ആസിഡ് പക്ഷേ വളരെ സ്ഥിരതയുള്ളതല്ല, അസ്ഥിരതയായതുകൊണ്ട് അത് പെട്ടെന്ന് വിഘടിച്ച് അത് ഒരു H+ എന്ന് പറയുന്ന അയോണും ബൈ കാർബണേറ്റ് എന്ന് പറയുന്ന മറ്റൊരു അയോണുമായിട്ട് മാറും. ഇനി സമുദ്രത്തിൽ 90% കാർബണും ബൈ കാർബണേറ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇനി ബൈ കാർബണേറ്റിന് എന്ത് പറ്റുന്നു? അത് വിഘടിച്ച് വീണ്ടും ഒരു H+ അയോണും ഒരു കാർബണേറ്റ് അയോണുമായി മാറുന്നു. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നാൽ 2H+ റിലീസ് ആവുന്നു. ഇതിനെയാണ് നമ്മൾ ആമുഖത്തിൽ പരിചയപ്പെട്ടത് നമ്മുടെ സമുദ്രങ്ങൾ അസിഡിഫിക്കേഷൻ അല്ലേ, അല്ലെങ്കിൽ അസിഡിഫിക്കേഷൻ സംഭവിക്കുന്നു നമ്മൾ ആമുഖത്തിൽ പറയാൻ പറ്റിയത്. അത് ഇതാണ് അതിൻ്റെ കാരണം. ഒരു CO2 അലിഞ്ഞു ചേരുമ്പോൾ 2H+ അയൺ കൂടുതൽ കൂടുന്തോറും അതിന് അത് അസിഡിഫൈ ആയി എന്ന് നമ്മൾ പറയുന്നു. ഇനി ഇതൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്ന കാർട്ടൂണൊക്കെയാണ് നമ്മുടെ സമുദ്രത്തിൽ കാർബണിന് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. ഇതിൽ ഒരു ഭാഗം ഞാൻ ആകെ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു, അതാണ് സൊലുബിലിറ്റി പമ്പ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായി. ഇനി ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വിഘടനങ്ങളെ പറ്റിയും പരിചിതമായി. ഇനി നടക്കുന്ന മറ്റൊരു പ്രധാന കാരണമാണ് പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണം നമ്മുടെ കരയിലെ സസ്യലതാദികളെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ എല്ലാവരും സ്കൂളിൽ പഠിക്കുന്നതാണ്. കടലിലും അത് വളരെയധികമുണ്ട്, ഏറ്റവും കൂടുതലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്? സൂര്യനിൽ നിന്ന് വരുന്ന സൂര്യപ്രകാശവും വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന പോഷക ഘടകങ്ങളായിട്ടുള്ള നൈട്രേറ്റ്, ഫോസ്ഫേറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ഇതൊക്കെ ശേഖരിച്ച് ഒരു നമ്മുടെ ഹരിതകണം, ഈ ഓഷനിൽ സമുദ്രത്തിൽ കാണുന്ന സസ്യജീവികളുടെ ഹരിതകണവും ഉപയോഗിച്ച് അത് ബയോമാസ് അഥവാ ജീവജാലങ്ങളെ അത് അല്ലെങ്കിൽ സസ്യജീവികളെ അത് ഉണ്ടാക്കുന്നു. ഇതിനെയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് വിളിക്കുന്നത്. ഈ പ്രകാശ സംശ്ലേഷണം നടന്നതിന് ശേഷം എന്ത് സംഭവിക്കും? ഇവയ്ക്ക് ഭാരം കൂടുതലാണ്, അത് വെള്ളത്തിൽ തങ്ങി നിൽക്കില്ല, അത് താഴേക്ക് പോകും. മാത്രമല്ല അത് നശിക്കുകയും ചെയ്യും. കാര്യം അതിൻ്റെ ജീവകത കാലം കഴിയുമ്പോൾ അത് നശിക്കും. ഇനി സസ്യമല്ല, ചെറിയ ഭക്ഷിക്കുന്ന സസ്യമല്ലാത്ത ജന്തുജീവികളുണ്ട്, അവ ഇതിനെ ഭക്ഷിക്കും. അവയുടെ കാലവും കഴിയുമ്പോൾ ഇതെല്ലാം താഴേക്ക് നിലം പതിക്കും. ഈ താഴേക്ക് നിലം പതിക്കും, ആദ്യത്തെ 100 മീറ്ററിൽ നിന്നും താഴേക്ക് നിലം പതിക്കുമ്പോൾ ബാക്ടീരിയ എവിടെയുണ്ട്? ഈ ബാക്ടീരിയ ഇതിനെ എന്ത് ചെയ്യും? ജീർണിപ്പിക്കും അല്ലേ. ഈ ജീർണിപ്പിക്കുന്നതോടുകൂടി ഈ മുകളിലുണ്ടായിരുന്ന രൂപത്തിലുള്ള പോഷക ഘടകങ്ങളും കാർബണും എല്ലാം വെള്ളത്തിൽ തിരിച്ചെത്തും. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് പോകുമ്പോൾ ഇങ്ങനെ കുറേ കാലം ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ പോഷക ഘടകങ്ങളൊന്നും കാണില്ല, അതെല്ലാം ഇങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക അല്ലേ. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല. അവിടെയാണ് സമുദ്രത്തിൻ്റെ ചംക്രമണത്തിൻ്റെ പ്രാധാന്യമുള്ളത്. ഈ ചംക്രമണം താഴെ അടിഞ്ഞുകൂടിയ പോഷക ഘടകങ്ങളെയും കാർബണേയും തിരിച്ച് മുകളിലെത്തിക്കുന്നു. ഇതൊരു ഒരു ചംക്രമണം അല്ലെങ്കിൽ ഒരു ഒരു പൂർണ്ണ ചക്രമായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുകയും കടലിൽ
കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്ത് അതിനെ സസ്യജീവജാലങ്ങളായി മാറ്റി താഴേക്ക് നിലംപതിപ്പിക്കാനുള്ള കഴിവ് കടലിനുണ്ട്. ഇതിനെയാണ് ബയോളജിക്കൽ പമ്പ് എന്ന് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ രണ്ട് പമ്പ് ഞാൻ പരിചയപ്പെടുത്തി, ഒന്ന് സോലുബിലിറ്റി പമ്പ്, മറ്റൊന്ന് ബയോളജിക്കൽ പമ്പ് അല്ലേ. ഇനി നമുക്ക് എന്തൊക്കെയാണ് സമുദ്രത്തിലെ ചെറു സസ്യജീവികളെന്ന് മനസ്സിലാക്കാം. നമുക്ക് ഈ ഉപഗ്രഹ ചിത്രം എടുത്തിരിക്കുന്നത് നാസയിൽ നിന്നാണ്. നാസയിൽ നാസ ഉപഗ്രഹങ്ങൾ അയച്ചിട്ടുണ്ട്. ഈവൻ നമ്മുടെ ഈ ISRO-യും ഉപഗ്രഹങ്ങൾ അയച്ചിട്ടുണ്ട് ഇത്തരം പഠനങ്ങൾക്ക് വേണ്ടിയിട്ട്. അവർ കടലിലെ ചെറു സസ്യജീവികളെ പറ്റി പഠിക്കുന്നുണ്ട്. ആ നമുക്ക് അതിൻ്റെ കണക്കെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഉപഗ്രഹ ചിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്ന് പറഞ്ഞാൽ മില്ലിഗ്രാം ചെറു സസ്യജീവികൾ ഒരു മീറ്റർ വ്യാപത്തിൽ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു. ഓരോ ഒരു മീറ്റർ വ്യാപ്തിയിലും ഒരു ഇത്രയും മില്ലിഗ്രാം, ഈ കാണുന്ന കളർ ഈ നിറങ്ങളിലുള്ള ഈ ഈ ഈ സ്കെയിലിലുള്ള ഇത്രയും ഇത്രയും രീതിയിൽ നമുക്ക് ചെറു സസ്യജീവികളെ കടലിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം, ചിലവഴിക്കാം. നോക്കൂ, കടലിലെ എല്ലാ ഭാഗത്തും ജീവികൾ ഇല്ല. ചില ഭാഗത്ത് വളരെ നീല നിറം കാണപ്പെടുന്നു. അതിൻ്റെ അർത്ഥം ആ ഭാഗങ്ങളിൽ ചെറു സസ്യജീവി. ചെറു സസ്യജീവി എന്ന് പറയുന്നത് ഇത് വളരെ മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ പറ്റുന്ന ജീവികളാണ് കേട്ടോ. നഗ്നനേത്രങ്ങൾക്ക് ഇവയെ കാണാനേ കഴിയത്തില്ല. അപ്പോൾ അങ്ങനെ ഈ ജീവികളെ ഇല്ലാത്ത കുറേ ഭാഗങ്ങൾ കടലിലുണ്ട്. ഇതിനെ കടലിൻ്റെ ഡെസേർട്ട് റീജിയൻ അല്ലെങ്കിൽ മരുഭൂമി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. എന്നാൽ കടലും കരയുമായി ചേർന്നിരിക്കുന്ന പല ഭാഗങ്ങളിലും ഈ ഇത്തരം ചെറു സസ്യജീവികളുടെ പ്രഭാവം വളരെ കൂടുതലാണ്. അതിന് കാരണമുണ്ട്, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. നമുക്ക് ഈ ചിത്രം മാത്രം കണ്ട് പരിചയപ്പെടാം. ഇനി ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഈ ചെറു സസ്യജീവികളുടെ പ്രാതിനിധ്യം അത്രയില്ല. താരതമ്യേനെ ആരുമായി വെച്ച് നോക്കുമ്പോൾ, അങ്ങ് ഉത്തരമേഖലയിലോ ദക്ഷിണ മേഖലയിലോ നോക്കുമ്പോൾ വളരെ കൂടുതൽ കളറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചെറു സസ്യജീവികളുടെ ഒരു വിന്യാസം ഏറ്റവും കൂടുതലും അങ്ങ് വളരെ ഉത്തര മേഖലയിലും ദക്ഷിണ മേഖലയിലുമാണ് കാണുന്നത്. പക്ഷേ ഉഷ്ണദേശീയ മേഖലയിൽ അത്രയില്ല. എന്നാലും കടലും കരയും ചേരുന്ന ഇപ്പോൾ ഈ ബൗണ്ടറി അല്ലേ നമ്മൾ പറയുന്ന ബൗണ്ടറി പോലുള്ള സ്ഥലങ്ങളിൽ ഒത്തിരി ചെറു സസ്യജീവികൾ കാണപ്പെടുന്നുണ്ട്. ഇത് സസ്യജീവികളാണ്. അപ്പോൾ ഇത് അപ്പോൾ എങ്ങനെയാണ് സമുദ്രങ്ങൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ നിയന്ത്രിക്കുന്നത്? നമുക്ക് ഇത്രയും നേരം സംസാരിച്ചതിനെ ഒന്ന് സംഹരിക്കാം. എന്തായിരുന്നു, സമുദ്രത്തിലെ ചെറു സസ്യജീവികൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്ത് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന പോഷകങ്ങൾ ഉപയോഗിച്ച് പ്രകാശ സംശ്ലേഷണം നടത്തുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു പോയിന്റാണ്. ഇതിന് ആനുപാതികമായി സമുദ്രം കൂടുതൽ അന്തരീക്ഷത്തിൽ നിന്നും CO2-നെ വലിച്ചെടുക്കുന്നു. മനസ്സിലായല്ലോ. അങ്ങനെ ഉണ്ടായ ഭക്ഷണത്തെ മറ്റു ചെറു ജന്തുജീവികൾ ഭക്ഷിക്കുന്നു. ഇപ്പോൾ സസ്യഭക്ഷണത്തെ മറ്റു ജന്തുജീവികൾ ഭക്ഷിക്കുന്നു. ഈ ചെറു സസ്യ ജന്തുജീവികളെ മറ്റു വലിയ ജീവികൾ ഭക്ഷിക്കുന്നു അല്ല. ഇതൊരു ഒരു ഫുഡ് ചെയിൻ എന്നൊക്കെ വിളിക്കുന്ന പോലെ അങ്ങനെ ഒരു ചെയിൻ നടക്കുന്നു. അവസാനം അവ നശിക്കുമ്പോൾ കടലിൻ്റെ താഴെ തട്ടിലേക്ക് പുറന്തള്ളപ്പെടുന്നു. താഴേക്ക് പതിക്കുന്ന അവശിഷ്ടങ്ങളെ ബാക്ടീരിയ ജീർണിപ്പിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടതാണത് അല്ലേ. അങ്ങനെ ജീവജാലങ്ങൾ തിരികെ പോഷകങ്ങളായും കാർബൺ ഡൈ ഓക്സൈഡായും വെള്ളത്തിൽ തിരികെ എത്തുന്നു. ഈ പ്രക്രിയയിലൂടെ ഉപരിതലത്തിലെ സമുദ്രത്തിൽ പോഷകഘടകങ്ങൾ കുറയുന്നു, ആഴക്കടലിൽ പോഷകഘടകങ്ങൾ കൂടുന്നു. പിന്നെന്ത് സംഭവിക്കുന്നു, സമുദ്ര ചംക്രമണം ഈ ആഴക്കടലിലെ പോഷകങ്ങളെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ഉയരങ്ങളിലേക്ക് ഉയർത്തുന്നു അഥവാ എത്തിക്കുന്നു. വീണ്ടും ഈ സസ്യ ജൈവ കൃമി ചംക്രമണം മൂലമുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ യാത്ര തുടരുന്നു. ഇതിനെ നമ്മൾ ബയോളജിക്കൽ പമ്പ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ സൊലുബിലിറ്റി പമ്പ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയും ബയോളജിക്കൽ പമ്പ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയുമാണ് ഇന്നത്തെ സമുദ്രങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നും അധികം വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ, അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ ത്വരിത നിലയിൽ നിർത്തുന്നതിന് ഒരു വലിയ പങ്കുണ്ട് എന്നുള്ളത്. അപ്പൊ അതിൻ്റെ ഒരു കാർട്ടൂൺ ഭാഗമാണ് ഇത് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമുക്ക് കുറച്ച് സമുദ്ര ഉപരിതല പോഷണങ്ങളെ പറ്റി പരിചയപ്പെടാം. ഇത് നേരിട്ട് നമ്മുടെ കപ്പലിൽ ആൾക്കാർ പോയി ഗവേഷണം നടത്തി കണ്ടുപിടിച്ച ഒരു അളന്ന ഒരു 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 പോഷകങ്ങളുടെ ഒരു ഘടനയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിലെ ഏറ്റവും മുകളിലെ ഇടതുവശത്തായിട്ട് ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന സമുദ്ര പോഷകമാണ് കാണിച്ചിരിക്കുന്നത്. വലതുവശത്ത് നൈട്രേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. വലതുവശത്ത് താഴെയായിട്ട് സിലിക്കിക് ആസിഡ് അഥവാ സിലിക്കേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇടതുവശത്ത് താഴെയായിട്ട് കാണിച്ചിരിക്കുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഇതിനെപ്പറ്റി നമുക്ക് പിന്നീട് കൂടുതലായി പരിചയപ്പെടാം. തൽക്കാലം നമുക്കിപ്പോൾ മുന്നോട്ട് പോകാം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, പ്രതിവർഷം നമ്മൾ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കണക്കെടുത്താൽ വ്യവസായവും ഗതാഗതവും സിമൻ്റ് ഉൽപ്പാദനവും എല്ലാം കൂടെ ചേർന്ന് 100 കോടി ഗ്രാം കാർബൺ പ്രതിവർഷം നമ്മൾ പുറന്തള്ളുന്നുണ്ട്. പക്ഷേ അതിൽ 50% മാത്രമേ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുള്ളൂ. ബാക്കി 50% ഭൂതല സസ്യജലാദികളും സസ്യലതാദികളും സമുദ്രവും കൂടെ ചേർന്ന് ആഗിരണം ചെയ്യുന്നു എന്ന് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. ഇതുവരെ നമ്മൾ എന്ത് മനസ്സിലാക്കി? നമുക്ക് ഇവിടെ ഒരു ഇടയ്ക്കൊന്ന് പോസ് ചെയ്ത് ഇതുവരെ എന്ത് മനസ്സിലാക്കി എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം.
ഗ്രീൻ ഹൗസ് വാതകങ്ങൾ അന്തരീക്ഷത്തിലെ ചൂട് നിലനിർത്തി നമുക്ക് ആനുപാതികമായ താപനില നൽകുന്നു. ഓർക്കുന്നുണ്ടോ ഈ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞാൻ സൂര്യനെയും കിരണങ്ങളെയും കാണിച്ച് ഗ്രീൻ ഹൗസ് ഗ്യാസ് നമ്മൾ വിശദീകരിച്ചു അല്ലെ? അപ്പൊ ഈ ഗ്രീൻ ഹൗസ് വാതകങ്ങൾ അന്തരീക്ഷത്തിലെ ചൂട് നിലനിർത്തി നമുക്ക് ആനുപാതികമായ താപനില നൽകുന്നു. അവയിൽ ഏറ്റവും പ്രധാനമായതാണ് CO2 അഥവാ കാർബൺ ഡയോക്സൈഡ്. ഇനി മനുഷ്യനിർമ്മിത കാരണങ്ങളാൽ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ക്രമാതീതമായി ഉയരുന്നു. സമുദ്രങ്ങൾ അതിലെ 25% ആഗിരണം ചെയ്ത് അതിനെ ക്രമപ്പെടുത്താൻ സഹായിക്കുന്നു. ഇത്രയും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി മനുഷ്യനിർമ്മിത കാരണങ്ങളാൽ അന്തരീക്ഷത്തിൽ എത്തിയ കാർബൺ ഡയോക്സൈഡ് സമുദ്രങ്ങൾ എവിടെയൊക്കെയാണ് അടിഞ്ഞുകൂടുന്നത് എന്ന് നോക്കണ്ടേ? ഈ കാണിക്കുന്ന മാപ്പാണ് അതിനുദാഹരണം. ഇത് മനുഷ്യനിർമ്മിതമായ മാത്രം കാർബൺ ഡയോക്സൈഡ് കടലിൽ എങ്ങനെ കാണപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ചിത്രീകരണമാണ്. ഇത് എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങ് മുകൾ മുതൽ, അതായത് 0 മീറ്റർ മുതൽ അങ്ങ് 4 കിലോമീറ്റർ താഴെ വരെയുള്ള കടലിൻ്റെ മൊത്തം തുകയായിട്ടുള്ള മനുഷ്യനിർമ്മിതമായ കാർബൺ ഡയോക്സൈഡാണ് കാണിച്ചിരിക്കുന്നത്. നാച്ചുറലി അല്ലെങ്കിൽ സ്വാഭാവികമായുള്ള കാർബൺ ഡയോക്സൈഡ് അല്ല, മനുഷ്യനിർമ്മിതമായ മാത്രം കാർബൺ ഡയോക്സൈഡിനെ കാണിക്കുന്ന പിക്ചറാണ് ഇത്, ഈ ചിത്രമാണിത്. നോക്കൂ, അറ്റ്ലാന്റിക് അതായത് ഈ വലതുവശത്ത് കാണുന്ന സമുദ്രമാണ് മനുഷ്യനുണ്ടാക്കിയ, അതായത് മനുഷ്യൻ പുറപ്പെടുവിച്ച ഈ CO2 ഏറ്റവും കൂടുതൽ ആഗിരണം ചെയ്ത് അതിൻ്റെ ഉള്ളിലാക്കി വച്ചേക്കുന്നത്. അതെങ്ങനെ എന്ന് ചോദിച്ചാൽ അതിന് കാരണങ്ങളുണ്ട്. അത്തരം വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാൽ മറ്റു സമുദ്രങ്ങൾ, ഉദാഹരണത്തിന് പസഫിക്കിൻ്റെ സ്റ്റോറേജ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറേജ് ഓഫ് കാർബൺ എന്ന് പറയുന്നത് കുറവാണ്, അറ്റ്ലാന്റിക്കിന് കൂടുതലാണ്. ഇന്ത്യൻ ഓഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം ഇതിൻ്റെ രണ്ടിൻ്റെയും ഏറെക്കുറെ നടുവിലായിട്ട് വരും അതിൻ്റെ ഒരു സംഭരണശേഷി. ഈ സംഭരണത്തെ നമ്മൾ വളരെ പ്രധാനമായി കാണണം. കാരണം ഈ സംഭരണം ഉള്ളത് കൊണ്ടാണ് ഇന്നത്തെ ആഗോള താപം അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുന്നത്. ഈ സമുദ്രങ്ങൾ നമ്മൾ മനുഷ്യനുണ്ടാക്കുന്ന ഈ കാർബൺ ഡയോക്സൈഡിനെ സംഭരിച്ചു വെക്കുന്നു എന്നുള്ളതാണ്. ഇനി ഈ സംഭരണം താഴെക്കടലിൽ എങ്ങനെ സംഭവിക്കുന്നു എന്നറിയാനായിട്ട് ഈ ചുവന്ന വര കണ്ടോ, ഈ വരയിലൂടെ നമുക്ക് കടലിനെ മുറിക്കാം, രണ്ടായി മുറിച്ച് കുറുകെ നമുക്ക് നോക്കാം അല്ലെ. നമുക്ക് തെക്ക് വടക്കായിട്ട് ഇതിനെ നോക്കാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണപ്പെടും. ഇത് സമുദ്രത്തിന്റെ ആഴം അല്ലെ, ഉപരിതലത്തിൽ നിന്നും 5 കിലോമീറ്റർ ആഴത്തിലേക്കുള്ള സമുദ്രങ്ങളിൽ ഇത് ദക്ഷിണ ധ്രുവം, ഇത് ഉത്തര ധ്രുവം. നോക്കൂ, ഇങ്ങനെയാണ് അറ്റ്ലാന്റിക്, ഇത് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിനെ നമ്മൾ നടുവെ ഛേദിച്ചു വച്ചിരിക്കുകയാണ്. ഇതിൽ എന്താ കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് മനുഷ്യനിർമ്മിതമായ കാർബൺ ഡയോക്സൈഡ് സമുദ്രങ്ങൾ സംഭരിച്ച്, അതായത് അറ്റ്ലാന്റിക് ഓഷൻ സംഭരിച്ചു വച്ചിരിക്കുന്നത് ഈ രീതിയിലാണ്. ഇതെങ്ങനെ ഈ രീതിയിൽ സംഭരിക്കുന്നു എന്ന് പറയണമെങ്കിൽ കുറെ കൂടുതൽ വിശദീകരിക്കേണ്ടി വരും. അത്തരം സങ്കീർണതയിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ സമുദ്രത്തെ നമ്മൾ ബഹുമാനിക്കേണ്ടത് സമുദ്രം അതിൻ്റെ സ്വന്തം രീതിയിൽ നമ്മൾ പുറപ്പെടുവിക്കുന്ന CO2 ആഗിരണം ചെയ്ത് അതിൻ്റെ അടിത്തട്ടിലേക്ക് മാറ്റുന്നു. നോക്കി, ഇത് 1000 മീറ്റർ 2000 മീറ്റർ വരെ താഴ്ത്തി അത് വച്ചിരിക്കുകയാണ്. ഇങ്ങനെ താഴ്ത്തി ഇരിക്കുന്നത് കൊണ്ട് ഈ CO2 ഈ മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് ഗ്രീൻ ഹൗസിന് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഈ സമുദ്രം ഇതതിനെ ലയിപ്പിച്ച് താഴെ കരുതലോടെ സൂക്ഷിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്കിനി നേരത്തെ പറഞ്ഞ പോലെ സമുദ്രത്തിലെ ഒരു ഈ എൻ്റെ ഈ സംഭാഷണം ഈ പ്രഭാഷണം നിർത്തുന്നതിന് മുമ്പ് ഒരു എലമെൻ്റൂടെ പറഞ്ഞ് ഞാൻ നമുക്ക് ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക് പോവാം. അതിനുവേണ്ടി എനിക്ക് പ്രധാനമായിട്ടും നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത് ഈ പടമാണ്. ഇത് നമ്മൾ ആദ്യമേ കണ്ടതാണ്. അതായത് ഉപരിതല സമുദ്രത്തിലെ പോഷകങ്ങൾ, ഒരു പുനഃപരിശോധന. ഇവിടെ മുതൽ കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്കറിയാം ഇപ്പം തന്നെ നമ്മുടെ കൂട്ടുകാർ പലരും ഡിസി ആയിട്ടുണ്ടാവാം ഇത്രയും കാര്യം നേരത്തെ കേട്ടുതിരുന്നതുകൊണ്ട്. എന്തായാലും ഞാൻ ഇതുകൂടെ പറയാൻ ശ്രമിക്കാം. അപ്പം നമുക്കിതിനെ ഒന്ന് പുനഃപരിശോധിക്കാം. ഇതിൽ പരിശോധിക്കുമ്പോൾ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഇപ്പം ഫോസ്ഫേറ്റ് അതായത് ഈ മുകളിൽ കാണുന്നത് നൈട്രേറ്റ് അല്ലെങ്കിൽ സിലിക്കേറ്റ് ഇതിനൊക്കെ ഏതാണ്ട് ഒരേപോലത്തെയുള്ള ഒരു പാറ്റേൺ ആണ്. പക്ഷേ നോക്കൂ, ഈ ഇടതുവശത്ത് താഴെയായി കാണിച്ചിരിക്കുന്ന കാർബണിന് ആ പാറ്റേൺ അല്ല. അപ്പൊ കാർബൺ ഈ പറയുന്ന പോഷകങ്ങളെക്കാളും വളരെ മടങ്ങ് കൂടുതലാണ് സമുദ്രത്തിൽ. ഇതെവിടെ നിന്ന് വന്നു? അതൊരു പ്രധാന ചോദ്യമാണ്. സമുദ്രത്തിന് എവിടെ നിന്ന് ഇത്രയും കാർബൺ കിട്ടിയത്? മനുഷ്യനുണ്ടാവുന്നതിന് എത്രയോ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ മുമ്പേ ഭൂമി ഉണ്ടായി, ഭൂമി അത് ഇവോൾവ് ചെയ്യാൻ തുടങ്ങി. അപ്പം ആ ചംക്രമണം നോക്കിയാലേ നമുക്കിതിനെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ആൻസർ ചെയ്യേണ്ട കാര്യം, അതിന് ഉത്തരം കണ്ടെത്തേണ്ട കാര്യമുണ്ട്. അത് നമുക്ക് അവസാനം എന്താണെന്ന് മനസ്സിലാക്കാം. ചില ചോദ്യങ്ങൾ നമുക്ക് അതിനു മുമ്പ് ചോദിക്കാം. മറ്റു പോഷകഘടകങ്ങളെ അപേക്ഷിച്ച് സമുദ്രത്തിൻ്റെ കാർബൺ ഡയോക്സൈഡ് എങ്ങനെയാണ് കൂടുതലായി കാണപ്പെടുന്നത്? ഒരു പ്രധാനപ്പെട്ട ചോദ്യം.
അല്ലെ, ഭൂമിയിലെ ഉൽപ്പത്തി മുതൽ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് എത്ര മാത്രമായിരുന്നു ആദ്യം നമുക്ക് അതിനെ പറ്റി നോക്കേണ്ടി വരും. ചിലപ്പോൾ അവിടെ നിന്നായിരിക്കാം സമുദ്രത്തിന് ഇത്രയും വലിയ കാർബൺ ഡയോക്സൈഡ് ശേഖരം കിട്ടിയത്. ഇതിനുവേണ്ടി നമുക്ക് ഭൂമിയുടെ ചരിത്രത്തിലൂടെ ഒന്ന് സഞ്ചരിക്കേണ്ടി വരും. അതിനുവേണ്ടി നിങ്ങളെ ഞാൻ ഈ കലണ്ടർ പരിചയപ്പെടുത്തുന്നു. ഇത് നമ്മൾ കാണുന്ന കലണ്ടർ അല്ല, ഇത് ഭൂമിയുടെ ജിയോളജിക്കൽ കലണ്ടർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇതിൽ കാണിച്ചിരിക്കുന്ന സമയത്തിൻ്റെ കോലെന്ന് പറയുന്നത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതായത് ഇത് 0 മുതൽ 400 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള ഭൂമിയുടെ കലണ്ടറാണ്. ഇതിനെ നമ്മൾ പലതായി നമുക്ക് വിഘടിപ്പിക്കാൻ പറ്റും. ആദ്യമായി ഇതിനെ ജിയോളജിക്കാരാണ് ഇതിനെ പേരിട്ടിരിക്കുന്നത്. ഇതിൻ്റെ വളരെ ഡീറ്റെയിൽസിനെ പറ്റി എനിക്കും വലിയ അറിവില്ല, പക്ഷേ ഞാൻ ഈ പേരുകൾ നിങ്ങൾക്കായി വായിക്കാം. ഒന്ന്, അതിനെ ക്വാർട്ടേർണറി പീരിയഡ് എന്ന് വിളിക്കുന്നു. ക്രറ്റേഷ്യസ് പീരിയഡ്, ജുറാസിക്, ട്രയാസിക്, പെർമിയൻ, കാർബിണോഫറസ്, ഡിവോണിയൻ, ഇങ്ങനെയും നമുക്ക് പേരുകൾ ലഭ്യമാണ് ഈ കാലയളവിൽ. ഇത് 0 മുതൽ 400 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. ദശലക്ഷം വർഷം എന്ന് പറയുന്ന 500 മില്യൺ ഇയർ. ഓക്കെ, നിങ്ങളുടെ പരിചയത്തിനായി ഞാൻ പറയുന്നു. ഭൂമി 4 ബില്യൺ പലതാടോ, ഇതിൽ ഞാൻ 4.5 ബില്യൺ വർഷത്തെ പറ്റിയേ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ അതിനു മുന്നുള്ള കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല ഇവിടെ. അപ്പോൾ ഇതിനെ എന്ത് സംഭവിക്കും എന്ന് നോക്കിയാൽ, നമ്മുടെ ഈ കാലയളവിൽ ഈ സമയത്തിൻ്റെ കോലെടുത്തു കഴിഞ്ഞാൽ പലതവണ ജീവനെ ഉന്മൂലനം സംഭവിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ക്രട്ടേഷ്യസ് ക്വാർട്ടർനറി പീരിയോഡ്, KT ബൗണ്ടറി എന്ന് വിളിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഈ ഡയനോസർ എല്ലാം ചത്തുപോയത്. അത് എങ്ങനെ ചത്തു എന്ന് വെച്ചാൽ ഇവിടെ ഏതോ ഒരു മീറ്റിയോർ പ്രഹരിച്ചിട്ടുണ്ടാവണം എന്നാണ് കണക്കിലെടുപ്പ് പറയുന്നത്. അത് വെറുതെ പറയുന്നതല്ല, നമ്മൾ പിന്നെ അത് പതിക്കാനുണ്ടായ സാധ്യതയുള്ള സ്ഥലത്തെ ഇറിഡിയം എന്ന് പറയുന്ന സാമ്പിൾ അനാലിസ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അത്രയും ഇറിഡിയം അവിടെ വരണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഉൽക്ക വീഴുന്നതായിരിക്കണം. അങ്ങനെയാണ് അവർ KT ബൗണ്ടറിയെ പറ്റി പറയുന്നത്. അവിടെ വെച്ചല്ല ജുറാസിക്, അതായത് നമ്മുടെ ഡയനോസോർ എല്ലാം ചത്തുപോയി. ഓക്കെ, ഇനി മറ്റു പല സ്ഥലങ്ങളിലും ജീവന്റെ ഉന്മൂലനം നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ 50 ദശലക്ഷം വർഷത്തെ കുറച്ചുകൂടെ ഒന്ന് വലുതാക്കിയാൽ നമുക്കതിനെ ഇപ്പോഴത്തെ നമ്മൾ അനുഭവിക്കുന്ന കാലാവസ്ഥ ഒരു പക്ഷേ അവിടെ നിന്നുണ്ടായതാണ് അല്ലെ. നോക്കൂ, 0 മുതൽ 60 ദശലക്ഷം വർഷം വരെ നമുക്കതിനെ ക്വാർട്ടർനറി, പ്ലിയോസീൻ, മിയോസീൻ, ഒലിഗോസീൻ, ഇയോസീൻ, പാലിയോസീൻ എന്ന് നമുക്ക് തരംതിരിക്കാം. കാലാവസ്ഥ അന്നു മുതലേ നമുക്ക് വേണ്ടി ഭൂമിയിൽ പരിവർത്തനം ചെയ്ത് വരുന്നുണ്ടായിരുന്നു. പക്ഷെ മനുഷ്യൻ അപ്പോഴും ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ വന്നത് ഏറെക്കുറെ 10 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. ഇവിടെയാണ് മനുഷ്യൻ്റെ ഉൽപ്പത്തിയും വികാസവും സംഭവിച്ചിരിക്കുന്നത്. ഇതിനെ തന്നെ പ്ലീസ്റ്റോസീൻ എന്നും പ്ലിയോസീൻ എന്നും മിയോസീൻ, ആദ്യകാല മനുഷ്യനെ മിയോസീൻ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അപ്പം മനുഷ്യൻ എത്ര പുതിയ ജീവിയാണ് ഈ ഭൂമിയിൽ എന്ന് നിങ്ങൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി ഞാൻ ഇതെന്തിനാ പറഞ്ഞതെന്ന് നോക്കിയാൽ, ഈ പഴയ സമയത്തിൻ്റെ കോലെടുക്കുമ്പം അന്നൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിൽ എങ്ങനെയായിരുന്നു ഈ വാതകങ്ങളുടെ ഘടന? ഇന്ന് പറഞ്ഞ നേരത്തെ ആദ്യം ഞാൻ പരിചയപ്പെടുത്തിയ അതേ അനുപാതത്തിലായിരുന്നു അതോ വേറെ വല്ല അനുപാതത്തിലായിരുന്നു? അത് കണ്ടുപിടിച്ചാലേ നമുക്ക് പറയാൻ പറ്റൂ എങ്ങനെയാണ് സമുദ്രങ്ങൾ ഇന്ന് കാണുന്ന ഈ കാലാവസ്ഥ നമുക്ക് വേണ്ടി സൃഷ്ടിക്കാൻ സഹായിച്ചത് എന്ന് അതിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ ഉൽപ്പത്തിയിലെ അന്തരീക്ഷവും ഇന്നത്തെ അന്തരീക്ഷവും തമ്മിലുള്ള ഒരു താരതമ്യത്തിലേക്ക് ക്ഷണിക്കുന്നു. ഉൽപ്പത്തിയിൽ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ഏതാണ്ട് 2000 മടങ്ങ് കൂടുതലായിരുന്നു. നോക്കൂ, ഉൽപ്പത്തിയിൽ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ഇന്നുള്ളതിനേക്കാൾ 2000 അതിലോ കൂടുതൽ മടങ്ങായിരുന്നു. അത് നമുക്ക് അതിശയം തോന്നുന്നുണ്ടായിരിക്കും. ഇതാണ് ഉൽപ്പത്തി എന്ന് പറഞ്ഞാൽ 1 ബില്യൺ അല്ലെങ്കിൽ 2 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് അന്തരീക്ഷത്തിലുണ്ടായിരുന്ന രാസഘടകങ്ങൾ, അന്തരീക്ഷത്തിലെ വായിലുണ്ടായിരുന്ന ഘടകങ്ങൾ. നൈട്രജൻ വെറും 10%, ഓക്സിജൻ ഇല്ല, പ്രീ ബയോട്ടിക് അറ്റ്മോസ്ഫിയർ എന്ന് ഞങ്ങൾ വിളിക്കാറുണ്ട്. കാര്യം ജീവജാലങ്ങൾ അന്ന് സസ്യലതാദികൾ വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഓക്സിജൻ ഉണ്ടാകുന്നത് അല്ലേ? പ്രകാശ സംശ്ലേഷണം നടക്കാതെ ഓക്സിജൻ പുറപ്പെടുവിക്കാൻ പറ്റില്ല. അപ്പോൾ അന്നത്തെ അറ്റ്മോസ്ഫിയറിൽ, അതായത് അന്തരീക്ഷത്തിൽ ഓക്സിജൻ വളരെ ചുരുങ്ങിയിരുന്നു. നീരാവി ഉണ്ടായിരുന്നിരിക്കാം, ബിക്കോസ് അന്ന് ചൂട് പിടിച്ച സമയമല്ല. നീരാവി വളരെ 10% വരെ നീരാവി ഉണ്ടായിരിക്കാം. കാർബൺ ഡയോക്സൈഡ് 80% ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇന്നത്തെ അന്തരീക്ഷം കമ്പയർ ചെയ്ത് നോക്കൂ. നൈട്രജൻ വളർന്ന് 78%, 10-ൽ നിന്ന് അത് 78%, ഓക്സിജൻ വളർന്ന് 21%. അതുകൊണ്ടാണ് നമ്മളിന്ന് ശ്വസിക്കുന്നത് അല്ലേ. ആർഗോൺ അല്പം വളർന്നു. വാട്ടർ വേപ്പർ, അതായത് നീരാവി കുറച്ച് കുറഞ്ഞു, കുറച്ചല്ല വളരെ ക്രമാതീതമായി കുറഞ്ഞു. അതെങ്ങനെ കുറഞ്ഞു? ആ നീരാവി എല്ലാം പതിച്ച് ജലങ്ങൾ നമ്മുടെ സമുദ്രങ്ങളായി മാറിയതാണ് അല്ലേ. ഇനി കാർബൺ ഡയോക്സൈഡ് ഇപ്പം 80-ൽ നിന്ന് 0.04% കുറഞ്ഞു. ഇതെങ്ങനെ സംഭവിച്ചു അത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം ചില പൊരുത്തക്കേടുകളെ പറ്റി നമുക്ക് നോക്കാം. ഉൽപ്പത്തിയിൽ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് 2000 മടങ്ങ് കൂടിയിരുന്നു. അതാണ് നമ്മളിപ്പോൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഇനി ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് പ്രതിഭാസം വച്ച് നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ താപനില അന്ന് ക്രമാതീതമായി കൂടേണ്ടതല്ലേ?
അല്ലെ, ഇത്രയും 2,000-3,000 മടങ്ങ് CO2 ഇന്നിനേക്കാളും ഉണ്ടായിരുന്നെങ്കിൽ ഭൂമിയുടെ ഗ്രീൻഹൗസ് ഇഫക്റ്റ് വളരെ കൂടുതലും ഭൂമി വീണ്ടും ഒരു ചൂട് പിടിച്ച ഒരു ബോളായി മാറേണ്ടിയിരുന്നു. പക്ഷെ അങ്ങനെയല്ല. അതേസമയം അന്ന് നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ അതിൻ്റെ ആദ്യകാലത്ത് 30% മങ്ങിയിരുന്നു. ഇതൊരു വളരെ ഡ്രമാറ്റിക് അല്ലെങ്കിൽ ഒരു നാടകീയമായ ഒരു അന്തരീക്ഷമാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, അതിനുവേണ്ടി നമുക്ക് ആദ്യം സൂര്യനിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് താപം കിട്ടുന്നത് അല്ലെങ്കിൽ ഊർജ്ജം കിട്ടുന്നത് എന്ന് നമുക്ക് പഠിക്കേണ്ടി വരും. ഇതിനെ ഞങ്ങൾ മങ്ങിയ ആദ്യ സൂര്യ വിരോധാഭാസം എന്ന് വിളിക്കുന്നു. എൻ്റെ തർജ്ജിമ ചിലപ്പോൾ ശരിയായിരിക്കില്ല. ഫെയിൻറ് യങ് സൺ പാരഡോക്സ് എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ ഞങ്ങൾ ഇതിനെ പറയുന്നത്. ഇനി എന്താണ് ഈ പ്രതിഭാസം എന്ന് നമുക്ക് പഠിക്കാം. എങ്ങനെയാണ് സൂര്യനിൽ നിന്നും ഊർജ്ജം ഉണ്ടാകുന്നത്? സൂര്യൻ്റെ ഉള്ളിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ നടക്കുന്നു. ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിനാൽ റേഡിയേഷൻ മർദ്ദം സൂര്യൻ്റെ ഉള്ളിൽ കൂടുന്നു. ഈ സൂര്യൻ്റെ റേഡിയേഷൻ മർദ്ദം കൂടുന്നതനുസരിച്ച് സൂര്യൻ്റെ ഉള്ളിലെ താപനിലയും കൂടുന്നു. കൂടുതൽ താപനില കൂടുതൽ ന്യൂക്ലിയർ ഫ്യൂഷനെ നടത്തുന്നു. അതായത് കാലം ചെല്ലുന്തോറും സൂര്യനിൽ നിന്നുള്ള ഊർജം കൂടുന്നു. അതാണ് ഞാൻ ഈ വലതുവശത്ത് കാണിച്ചിരിക്കുന്നത്. 0 മുതൽ 5 ബില്യൺ ഇയേഴ്സിന് പുറകോട്ട് പോയാൽ സൂര്യൻ്റെ ആയുസ് ഏതാണ്ട് 4.5 അല്ലെങ്കിൽ 5 ബില്യൺ ഇയേഴ്സ് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അന്ന് 70% മങ്ങിയ ഒരു സൂര്യനായിരുന്നു. ഇന്ന് അത് 100% തിളയ്ക്കുന്ന ഒരു സൂര്യനായി മാറി. എത്ര? 5 ബില്യൺ വർഷങ്ങൾ കൊണ്ട്. അതായത് കാലം ചെല്ലുന്തോറും സൂര്യനിൽ നിന്നുമുള്ള ഊർജം കൂടുന്നു. അതായത് ആദ്യ സൂര്യൻ 30% കുറഞ്ഞു പ്രകാശിച്ചിരുന്നു. ഇനി കുറഞ്ഞ പ്രകാശമുള്ള സൂര്യൻ എങ്ങനെയാണ് അന്ന് ഭൂമിയെ ചൂടുപിടിപ്പിച്ചിരുന്നത്? അതായത് 3 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് നോക്കിയാൽ തന്നെ ഭൂമിയിൽ ജീവന്റെ ഉറവിടം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നും നമ്മൾ ഇന്ന് കാണുന്ന 10 ഡിഗ്രി ആവറേജ് ആയിട്ടുള്ള ഒരു താപം ഭൂമിയിൽ ഉണ്ടായിരുന്നു. അത്രയും 70% കുറഞ്ഞു പ്രകാശിച്ചിരുന്ന സൂര്യൻ എങ്ങനെയാണ് അതിനെ ചൂടുപിടിപ്പിച്ചിരുന്നത്? ഇതിനെയാണ് മങ്ങിയ ആദ്യ സൂര്യൻ വിരോധാഭാസം, അതായത് ഫെയിൻറ് യങ് സൺ പാരഡോക്സ് എന്ന് ഞങ്ങൾ സയൻസിൽ വിശേഷിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ ആയിരുന്നിരിക്കാം അന്ന് സംഭവിച്ചത് എന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരും. കുറഞ്ഞ സൂര്യപ്രകാശത്തിൽ ജീവൻ നിലനിർത്താനും വേണ്ടി അന്തരീക്ഷത്തെ ചൂടാക്കി നിർത്തണമെങ്കിൽ അന്തരീക്ഷത്തിൽ വളരെ വലിയ തോതിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടായിരിക്കണം. അതിനുള്ള തെളിവുകളും ജിയോളജിക്കാർക്ക് ഉണ്ട്. ആദ്യ ഉൽപ്പത്തിയിൽ അന്തരീക്ഷത്തിൽ CO2 2,000 മടങ്ങ് വരെ കൂടുതലായിരുന്നു എന്നാണ് പറഞ്ഞത്. അത്രയും വലിയ കാർബൺ ഡയോക്സൈഡ് കുറഞ്ഞു പ്രകാശിച്ചിരുന്ന സൂര്യനെ വെച്ച് നമുക്കാനുപാതികമായ ഒരു താപനില അന്തരീക്ഷത്തിൽ സൃഷ്ടിച്ചെടുത്തു എന്ന് പറയുന്ന നാടകീയമായ ഒരവസ്ഥ അന്ന് വന്നിട്ടുണ്ട്. ഇതിനെയാണ് ഗയാ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഗയാ എന്ന് പറയുന്നത് മദർ എർത്ത് അഥവാ ഭൂമി മാതാവ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഭൂമി മാതാവ് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അതിലെ ഘടകങ്ങളെ സംയോജിപ്പിച്ച് അനുയോജ്യമായ കാലാവസ്ഥ സൃഷ്ടിക്കുന്നു. ഈ ഗയാ സിദ്ധാന്തം വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്. ഭൂമി എങ്ങനെ അന്നിൽ നിന്നും ഇന്നുള്ള അവസ്ഥയിലേക്ക് മാറി, അതിൻ്റെ ജീവജാലങ്ങളെ സംരക്ഷിക്കാൻ അത് എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ് അത് സ്വയം കയ്യിൽ എടുത്ത് അത് ചെയ്ത് കാണിച്ചത് എന്നുള്ളത് നമുക്ക് ഈ സിദ്ധാന്തത്തിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ സൂര്യൻ്റെ താപനില കൂടുന്നതനുസരിച്ച് അന്തരീക്ഷത്തിലെ CO2 കുറഞ്ഞു കുറഞ്ഞു വന്നു. ഇനി പ്രധാന ഒരു ചോദ്യം, ഇതൊക്കെ നന്നായിട്ടുണ്ട് നാടകീയമായ അന്തരീക്ഷം, പക്ഷേ ഈ CO2നെ ആര് കുറച്ചു? ആരെങ്കിലും കുറയ്ക്കണമല്ലോ, വെറുതെ കുറയത്തില്ലല്ലോ CO2 അല്ലേ? അതും 2,000 മടങ്ങിൽ നിന്ന് ഇന്ന് കാണുന്ന അളവിലേക്ക് കൂപ്പുകുത്തണം. അതിന് പഠിക്കാനായിട്ട് കുറച്ച് സയൻസ് എനിക്ക് ഇവിടെ പറഞ്ഞേ പറ്റുള്ളൂ. അതിന് നമ്മൾ ഒരു കുറച്ച് ജിയോളജിക്കൽ സൈക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് ഇവിടെ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ പാറകളുണ്ട്. ഈ പാറകളൊക്കെ എന്നാ ഉണ്ടായത്? ഭൂമി ഉണ്ടായ അന്നേ മുതലേ ഇതൊക്കെ ഉണ്ടായിരുന്നിരിക്കണം അല്ലേ? ഇപ്പോൾ ജിയോളജി സയൻറ്റിസ്റ്റ് ആരെങ്കിലും ഇതൊക്കെ പ്രഭാഷണം കേൾക്കുന്നെങ്കിൽ അവർക്കിത് വളരെ ഭംഗിയായിട്ട് മനസ്സിലാകും. സോ പാറകളെ നമുക്ക് പലതായി തിരിക്കാം. കാർബണേറ്റ് മിനറൽ അടങ്ങിയ പാറകളെന്നും അതിലെ കാൽസൈറ്റ് അടങ്ങിയതെന്നും അല്ലെങ്കിൽ ഡോളമേറ്റ് എന്നും നമുക്ക് മാറ്റാം. ചിലത് സിലിക്കേറ്റ് മിനറൽ ആയിരിക്കാം. അപ്പം ഈ പാറകളെല്ലാം തന്നെ നമ്മുടെ അന്ന് മഴയുമായിട്ട് അതിനെ റിയാക്ഷൻ ഉണ്ട്. ഈ മഴയുമായിട്ട് എന്തിനാണ് ഈ പാറകൾ റിയാക്ട് ചെയ്യുന്നത്? മഴയിൽ ചില രാസഘടകങ്ങളുണ്ട്. ഇനി മഴയിൽ എങ്ങനെ രാസഘടകങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിലെ നൈട്രജൻ്റെയും കാർബണിൻ്റെയും അതുപോലെ തന്നെ ക്ലോറിൻ്റെയും സൈക്കിളിനെ പറ്റി പഠിച്ചാൽ മനസ്സിലാക്കാം. തൽക്കാലം നിങ്ങൾ കരുതുക മഴവെള്ളത്തിന് ചെറിയ ഒരു അസിഡിറ്റി ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഈ അസിഡിറ്റി എന്ത് ചെയ്യും? ഈ കാൽസ്യം കാർബണേറ്റ് എന്നുള്ള പാറയെ അന്തരീക്ഷത്തിലെ വെള്ളത്തിലടങ്ങി, അതായത് മഴയിലെ വെള്ളത്തിലടങ്ങിയിരിക്കുന്ന കാർബോണിക് ആസിഡുമായി റിയാക്ട് ചെയ്ത് അതിനെ കാൽസ്യം എന്നും ബൈകാർബണേറ്റ് അയോണുകൾ ായി മാറ്റുന്നു. അതുപോലെ ഇതിനെ നമ്മൾ കാർബണേറ്റ് വെതറിങ് എന്ന് വിളിക്കുന്നു. ഇനി സിലിക്കേറ്റ് വെതറിങ് മറ്റൊരു പ്രതിഭാസം. ഈ കാൽസ്യം സിലിക്കേറ്റ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സിലിക്കേറ്റ് മിനറൽ അടങ്ങിയ റോക്കുകളിൽ ഇതുപോലുള്ള പാറകളിൽ ഇതുപോലുള്ള മഴവെള്ളം ഈ ആസിഡ് അടങ്ങിയ മഴവെള്ളം വീഴുമ്പോൾ അത് കാൽസ്യം ബൈകാർബണേറ്റ് സിലിക്കേറ്റ് കുറേ ഇതുപോലുള്ള അയോണുകളെ അത് റിലീസ് ചെയ്യുന്നു. ഈ റിലീസ് ചെയ്യുന്ന, അതായത് ഈ പുറപ്പെടുവിക്കുന്ന അയോണുകൾ എല്ലാം തന്നെ നദിയിലൂടെ ഒഴുകി കടലിലെത്തുന്നു. ആ ചിത്രമാണ് ഇത് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് എങ്ങനെയാണ്
ഭൂമി പണ്ടുണ്ടായിരുന്ന 2000 മടങ്ങ് ഉയർന്നു നിന്നിരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ഇന്ന് കാലുന്ന നിലയിലേക്ക് ഭൂമി എങ്ങനെ മാറ്റി എന്നാണ് ഞാൻ ഈ കഥ പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ പാറയിൽ നിന്നും അലിഞ്ഞു ചേർന്ന് എത്തുന്ന ഈ അയോൺസ് കടലിലെത്തുന്നു അല്ലേ, പാറയിൽ നിന്നും. അത് എസ്റ്റുറി, എസ്റ്റുറി എന്ന് പറഞ്ഞാൽ കടലിനും കരയ്ക്കും ഇടയ്ക്കുള്ള ഒരു 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 ജലഭാഗമാണ് നമ്മൾ എസ്റ്റുറി എന്ന് വിളിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ തീരത്തൊക്കെ ഒരുപാട് എസ്റ്റുറീസ് ഉണ്ട് അല്ലേ. ഈ എസ്റ്റുറിയിൽ നിന്നും പതുക്കെ ഇത് കടലിലേക്ക് പതിക്കുന്നു. അപ്പോൾ ഈ കടലിലേക്ക് റിച്ച് ആയിട്ടുള്ള വളരെ വലിയ വളരെ നന്നായിട്ടുള്ള അയോൺസ് ഒക്കെ വരുന്നു. ഏതൊക്കെ അയോൺസ് ആണ്? നമ്മൾ നേരത്തെ പരിചയപ്പെട്ട അയോൺസ്. ഇത് കടലിലെ ജീവജാലങ്ങൾ അതിൻ്റെ അസ്ഥികൂടം ഉണ്ടാക്കാനും അതിൻ്റെ തോടുണ്ടാക്കാനും തൊണ്ടുണ്ടാക്കാനുമായിട്ടൊക്കെ ഉപയോഗിക്കുന്നു. ഈ അസ്ഥികൂടവും തോടും തൊണ്ടും ഒക്കെ ഇത് മരിച്ചു കഴിയുമ്പോഴേക്കും താഴേക്ക് നിലംപതിക്കുന്നു. അപ്പോൾ മുമ്പുണ്ടായിരുന്ന അന്തരീക്ഷത്തിലെ ആ കാർബൺ ഡൈ ഓക്സൈഡ് ഈ ഭാഗങ്ങളായിട്ടുള്ള ഇതുപോലുള്ള അസ്ഥിയും തോടും തൊണ്ടും ഒക്കെ ആയിട്ട് സമുദ്രത്തിൻ്റെ താഴേക്ക് നിലംപൊത്തുന്നു. ഇത് വളരെ പതുക്കെയാണ് നടക്കുന്നതെങ്കിലും ആലോചിച്ച് നോക്കൂ, ഇത് 1 ബില്യൺ വർഷങ്ങൾ കൊണ്ട് നടക്കുന്നെങ്കിൽ ഇത് എന്തുമാത്രം ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നിരിക്കണം. അങ്ങനെയാണ് നമ്മളിതിനെ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ 2 സൈക്കിളുകൾ ഞാൻ പറഞ്ഞു. 1 കാർബണേറ്റ് സിലിക്കേറ്റ് വെതറിങ്, അതായത് നമ്മൾ ലാൻഡ് വെതറിങ് എന്ന് പറയുന്ന ഫിനോമിനലിലൂടെ അല്ലെങ്കിൽ പ്രതിഭാസത്തിലൂടെ പാറകളിൽ നിന്ന് വരുന്ന കാൽസ്യം അയോൺസും കാർബണേറ്റ് അയോൺസും സമുദ്രത്തിൽ വരുന്നു. ഇനി സിലിക്കേറ്റ് വെതറിൻ്റെ ഭാഗമായിട്ടും നമുക്ക് കാൽസ്യം, ബൈകാർബണേറ്റ്, സിലിക്കൺ ഡൈ ഓക്സൈഡ് ഇതെല്ലാം സമുദ്രത്തിലേക്ക് വരുന്നു. ഈ എല്ലാ പ്രതിഭാസങ്ങളെയും നമ്മൾ കൂട്ടി കിഴിച്ചു നോക്കിയാൽ നമുക്ക് അവസാനം കിട്ടുന്നതാണ് ഈ ചുവന്ന നിറത്തിൽ എഴുതിയിരിക്കുന്നത്. അതായത് വേറൊന്നുമല്ല, കാൽസ്യം സിലിക്കേറ്റ് എന്ന് പറയുന്ന പാറയും അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡും കൂടെ പ്രവർത്തിച്ച് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്ന കടലിലെ തൊണ്ടും തോടും ഒക്കെ ആയി മാറുന്നു. അങ്ങനെയാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഇവനെ സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ വളരെ കൗതുകകരമായി മാറ്റിക്കൊണ്ടേയിരുന്നത്. ഇതിങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ നടന്നൊരു ഒരു 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 ബില്യൺ വർഷം എടുക്കുമ്പോൾ അന്തരീക്ഷത്തിലെ നമ്മൾ അന്ന് പറഞ്ഞിരുന്ന 2000 മടങ്ങ് കാർബൺ ഡൈ ഓക്സൈഡ് ഇന്ന് കാണുന്ന നിലയിലേക്ക് കൂപ്പുകുത്തും. അതനുസരിച്ച് സൂര്യൻ്റെ ചൂട് കൂടുന്നുണ്ടായിരുന്നു. അതാണ് ഞാനിതിനെ നാടകീയതെന്ന് പറയുന്നത്. സൂര്യൻ്റെ ചൂട് കൂടുന്നതനുസരിച്ച് കൃത്യമായ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ സമുദ്രങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചു. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സമുദ്രത്തിലെ പോഷകഘടകങ്ങളെ നോക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് മറ്റ് പോഷകഘടകങ്ങളെക്കാളും കൂടുതലായി നിൽക്കാനുള്ള കാരണം ഇത് ആഗിരണം ചെയ്ത് സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ സമുദ്രത്തെ ഒരുപക്ഷെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം നമുക്കിനി ഉപസംഹരിക്കാം. സമുദ്രങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്ത് സമകാലീന അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ നിയന്ത്രിക്കുന്നു. ഞാനത് വളരെ വ്യക്തമാക്കി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സമുദ്രങ്ങൾ ഭൂമിയുടെ പരിണാമവേളയിൽ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന 10 മടങ്ങ് CO2 കാർബണേറ്റ് സിലിക്കേറ്റ് സൈക്കിൾ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ ഉള്ളിലേക്ക് സംഭരിച്ചു. ഇതാണ് സമുദ്രത്തിൻ്റെ 2-ാമത്തെ സംഭാവന നമ്മുടെ ഈ ഭൂമിക്ക് വേണ്ടിയിട്ട്. ഇനി ഈ പ്രക്രിയയിലൂടെ അന്തരീക്ഷത്തിലെ താപനിലയെ നമുക്ക്, അതായത് ജീവജാലങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ നിലനിർത്താൻ സമുദ്രങ്ങൾ വലിയ പങ്ക് വഹിച്ചു. മഹാസമുദ്രങ്ങൾ ആഗോള താപനത്തെ നിയന്ത്രിക്കുന്ന വിസ്മയങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് അവയെ നമ്മൾ സംരക്ഷിക്കുക. ഇനി ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു പടം കൂടെ കാണിക്കാം. ഇന്ന് സമുദ്രങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ നമുക്ക് പലർക്കും സുപരിചിതമാണ്. ഒന്ന്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന മാറ്റം, സമുദ്രത്തിൻ്റെ താപീകരണം. സമുദ്രം തന്നെ ചൂട് പിടിക്കുന്നുണ്ട്. അപ്പം ഈ സമുദ്രത്തിന് ഉണ്ടാകുന്ന ഈ ചൂട് പിടിക്കും തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളെ മാറ്റാൻ സാധ്യതയുണ്ട്. പ്ലാസ്റ്റിക് മലിനീകരണം, നിങ്ങൾ നോക്കൂ എന്തുമാത്രം പ്ലാസ്റ്റിക്കാണ് ഒരു വർഷം സമുദ്രത്തിൽ, ഇത്രമാത്രം കിലോ ടൺസ് ഓഫ് പ്ലാസ്റ്റിക്കുകളാണ് സമുദ്രത്തിൽ എത്തിച്ചേരുന്നത്. ഇനി മത്സ്യ സമ്പത്തിൻ്റെ സന്തുലിതാവസ്ഥ, അതും സമുദ്രം നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. ഇനി സമുദ്ര സംരക്ഷണ മേഖലയിലെ പ്രതിസന്ധികൾ, ഇപ്പോൾ സമുദ്രം നമ്മളെ സംരക്ഷിച്ച് നിർത്തുന്ന പല മേഖലകളുണ്ട്. ഉദാഹരണത്തിനായി മാൻഗ്രൂവ്സ് അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടൽക്കാടുകൾ. ഈ കണ്ടൽക്കാടുകൾ നമ്മുടെ ലാൻഡിന് സമുദ്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് കാലാവസ്ഥാ പ്രതിഭാസങ്ങളിൽ നിന്നും സംരക്ഷണം തരുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ പറയുന്നത്. സമുദ്രങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ പറ്റി നമ്മൾ വളരെ ബോധവാന്മാരാവേണ്ട കാര്യങ്ങളുണ്ട്. ഇന്ന് വളർന്നു വരുന്ന യുവതലമുറകളെ നമ്മളിത് പഠിപ്പിക്കുകയും അവർക്ക് ഇതിൽ കൂടുതൽ അറിവ് കൊടുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നെ നന്ദി, നമസ്കാരം. ഞാൻ നന്ദി പ്രധാനമായിട്ടും ഡോക്ടർ അജയ് മോഹൻ NIU അബുദാബി ഈ ഒരു അവസരത്തിലേക്ക് എന്നെ വിളിച്ചതിനും, അതുപോലെ തന്നെ കേരള ശാസ്ത്ര